أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق لينفره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا مملا يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഓതി ഓതി ഓന്തായിരുന്ന മാതിരി എനിക്ക് എന്തോ സംഗതി കുഴപ്പം വരുന്നുണ്ട. ഈ മഹത്തായ ചടങ്ങിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ അഭിവന്ദനായ ഉസ്താദ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശ്രദ്ധേയ പോഷക ഘടകമായ വിദ്യാഭ്യാസ ബോർഡിന്റെ സമർത്ഥനായ മുഫത്തിഷുമാരിൽ ഒരാളായ നമുക്കേറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഹംസഫൈലി ഉസ്താദ് അവർകളെ മികച്ച സംഘാടനത്തിന്റെ നല്ല മാതൃകയായി നമ്മുടെ മനസ്സിലെല്ലാം നിലകൊള്ളുന്ന പ്രിയപ്പെട്ട യുവപണ്ഡിതൻ, എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ഉസ്താദ് മജീദ് ഫൈലി അവർകളെ വേദിയിലുള്ള മറ്റു ഉസ്താദന്മാരെ, ഈ പ്രദേശത്തിന്റെ ഉമറാക്കളെ, സദസ്സിൽ ഒത്തുചേർന്ന പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, ജേട്ടനിയ സഹോദരങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മാന്യ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്രയും യഥാർത്ഥ മുഅ്മിനായി കഴിയാനും മരണം ഖൈറാകുമ്പോ കലിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട റാഹത്തോടെ കണ്ണടക്കാനും നമ്മൾക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായി തങ്ങളെ സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടിപ്പിക്കുക വഴി ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം വരിക്കുന്ന മുത്തഖിങ്ങളെ, നമ്മയും ബന്ധപ്പെട്ടവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ഈ മഹൽ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, ഇതുമായി സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, ഇവിടെ ഒത്തുചേർന്നവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം രണ്ടു വീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കാൻ നാടുകളേറെയായി കഠിനാധ്വാനം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട അനുജ സുഹൃത്തുക്കൾ, ഇതിന് നേതൃത്വം നൽകുന്ന അഭിമന്യരായ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അവരുടെ യജ്ഞങ്ങൾക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മാരക രോഗം കടന്ന് അപകടകരമായ പ്രയാസകരമാകുന്ന പരീക്ഷണം കടന്ന് താങ്ങാനാവാത്ത നിന്റെ പരീക്ഷണം കടന്ന് നിങ്ങളുടെയും അവരെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഈ മഹത്തായ മജ്ലിസിലേക്ക് വന്നു ചേർന്നവരുടെ മനസ്സിൽ
نورايرم أغرهنغلون حلالا إلا وديشن غلون نين رويتي كودكنا يتنبيرار رب عند الأشنم بجرم نين پريغري چوكودكنا يتنبيرار نين صدسنا نين سويغري كنا الله نين نمشن خبرل كدكنا نمد پريغبت ورند أور كمغفرت مرحمت ملغنا يتنبيرار رب نمد جيبلت خيرم برقتم راحتم سندوشم سمادان نالكنا الوردد پچدرنا يتنبيرار آمين برحمتك يا رحم الراحمين ان آدم آئي دعا چاہیے വർഷങ്ങളായി നാം നടത്തിപ്പോരുന്ന ഈ പരിപാടിയുടെ ശ്രദ്ധേയമായ രണ്ടാം ദിവസത്തിലേക്ക് ഇന്ന് നാം ഇവിടെ എത്തിച്ചേരുകയാണ് ഇന്നലെ അബൂനിരായ ഉസാദ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ മനോഹരമായ നല്ല പാഠങ്ങൾ ഈ സദസ്സിന് കൈമാറി തന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് മറ്റൊരു വിഷയവുമായി ഈ സദസ്സിനെ അഭിമുഖീകരിക്കാൻ വീണ്ടും ഈ മണ്ണിലെത്തി നിങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങളെ കാണാൻ ഈ സൗഹൃദവും സ്നേഹവും നിലനിർത്താൻ പുതുക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ് അള്ളാഹുവേ ഖിയാമം വരെ മരണം വരെ നിങ്ങൾക്കിടയിൽ ദീനിന്റെ പേരിലൂടെ തഹാബ ഫില്ല നിന്റെ വജഹ ആഗ്രഹിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും അതിന്റെ പേരിൽ ഒരുമിക്കുകയും അങ്ങനെ തന്നെ അതിന്റെ പേരിൽ വേർപിരിയുകയും അങ്ങനെ നാളെ മഹ്ഷറയിൽ അർശന്റെ തണൽ അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഇതുവഴി നിങ്ങൾക്ക് ഓർവർക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ നിങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ റബ്ബേ ഈ മജ്ലിസ് എന്തെല്ലാം സദുദ്ദേശങ്ങളോടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ റബ്ബേ ആമീൻ റഹ്മത്തുക അർഹമർ റാഹിമീൻ എന്ന് ആമുഖമായി വീണ്ടും ഞാൻ ദുആ ചെയ്യുകയാണ് വിഷമല്ലെങ്കിൽ ആ മുന്നിന്റെ കസേരയിലേക്ക് മുതിർന്നവർ രണ്ടാൾക്കാരുണ്ട് കയറിയിരുന്നാണ് കുട്ടികളാകുമ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല അവരിങ്ങനെ എണീറ്റപ്പോ അവർക്ക് ചെറിയ ആവശ്യം മുമ്പ് കയറി മുതിർന്ന ആൾക്കാർ ബാക്കിന്ന് പോന്നോളി അല്ല നിവർത്തില്ല ഞാൻ കയറി ഇരുന്നിട്ടേ ഞാൻ തുടങ്ങുള്ളൂ ഇനിയിപ്പോ ഞാൻ എത്ര പോയാലും വേണ്ട മുമ്പോട്ട് പോന്നോളി അൽഹംദുലില്ല ഇപ്പോൾ ഒരു കസേരതാ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം ബാക്കൊക്കെ നോക്കണ്ട അവനാന്തരൻ കയറി കുത്തിരിക്കുകയാണെങ്കിൽ അതാ കൈ എന്നെ മുമ്പൊക്കെ കയറി കുത്തിരിക്കണം സദസ്സിനൊരു മട്ടം കിട്ടണമെങ്കിൽ പറഞ്ഞാൽ മുറുകണമെങ്കിൽ അതിങ്ങോട്ട് റെഡിയായി കിട്ടണം കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓൾക്ക് ഇങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ ഒരു കുട്ടിക്കാലം ഓർത്താൽ മതി ഇപ്പൊ ഇത്രയെങ്കിലുമൊക്കെ ഉള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയും പണ്ടൊക്കെ വെള്ളമെന്ന് പറഞ്ഞാൽ അത് എവറടി ഇനിയിപ്പോ ബാറ്ററിപ്പെട്ടിയിൽ നിലക്കടല മണിക്കടല എന്നിട്ട് രണ്ട് കടലയും പിടിച്ച് നടക്കുന്ന കുട്ടികളെ ഇട്ടം പോലെ അല്ലേ അങ്ങാടിയിലായിരുന്നു കുട്ടികളൊക്കെ കൂടുതലുള്ളത് ഇന്നിപ്പോ സദസ്സിന്റെ അപ്പുറത്തേക്ക് യാതൊരു നിവൃത്തിയില്ല ഇപ്പൊ ഞാൻ ഈ എടുത്തനാട്ടിലെ അടുത്തൊരു വെള്ളത്തിന് പോയിട്ട് ഒരു കുന്നോളം നെയ്യപ്പം ചൂട്ട് കൂട്ടിയിരുന്നു കച്ചവടക്കാരൻ അപ്പൊ നോക്കുമ്പോ ആയിരങ്ങളുണ്ട് സദസ്സിൽ പക്ഷെ ഒറ്റ ഒന്നും ചെലവായില്ല മൂപ്പരുണ്ട് ഒരു ചാക്കിൽ എനിക്കൊരു നെയ്യപ്പത്തിന്റെ കീസ് ഏറ്റു വരുന്നേ മൂപ്പർ പറഞ്ഞു സാദ് എനിക്ക് യാതൊരു സങ്കടമല്ല എന്തെങ്കിലും കൗമ വഴുതു കേട്ടല്ലോ എന്റെ നെയ്യപ്പൻ ചെലവാകാത്ത എനിക്കൊരു ദുഃഖമല്ല എന്നാലും നന്നായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ പണ്ടങ്ങനെ അല്ലായിരുന്നു കാരണം കടകളിലും ടൗണിലും ഒക്കെ ആയിരുന്നു കുട്ടികളിരുന്നു
ഇന്നിപ്പങ്ങനെയല്ല, സദസ്സിൽ ഇരുന്നു കൊണ്ട് കൽബുകൊണ്ട് കേൾക്കുക. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഒന്ന് എണീറ്റാണ്, ചെറിയ തണുപ്പൊക്കെ ഉണ്ടോന്ന്. ഒരു മൂന്ന് സ്വലാത്തുല്ലണ്ടിരുന്നാണ് മഹല്ലത്ത് പ്രദേശങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതല്ല. ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ കാണാൻ കഴിയാത്ത ചൈതന്യവും ഇസ്ലാമികമായ നവജാഗരണവും നമ്മുടെ പ്രദേശത്ത് സാധ്യമാക്കിയത് ഇത്തരം മജ്ലിസുകളും ഓർമ്മപ്പെടുത്തലുകളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവും. മുസ്ലിമീങ്ങളും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആയിരക്കണക്കിന് സഹാബത്തിനെയും നേരിട്ട് ഏറ്റെടുക്കാൻ കഴിഞ്ഞ പുണ്യഭൂമി അടങ്ങുന്ന മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ കാണാത്ത ചൈതന്യം നമ്മുടെ ഈ പ്രദേശത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് അഭിമന്യരായ ആലിമീങ്ങളും സാദാത്തിങ്ങളും കൈകോർത്തുകൊണ്ട് ഈ ഉമ്മത്തെവിടെ വഴിപടക്കുന്നുവോ അവിടങ്ങളിലെല്ലാം മനോഹരമായ വിളക്കുമാടങ്ങളായി മനോഹരമായ വെളിച്ചമായി വഴിവിളക്കുകളായി ചൊലിച്ചു നിൽക്കുവാനും ഈ ഉമ്മത്തിന്റെ നേരിന്റെ നേർവഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഓരോ സമയത്തും കാലോചിതമായി അല്ലാഹു സുബ്ഹാനഹു വതആല പുണ്യസമസ്തയുടെ തണലിൽ ഓരോരുത്തരെയായി ഈ ഉമ്മത്തിന് സമ്മാനിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും പാകപ്പെട്ട ഒരു മനസ്സ് ഈ ഉമ്മത്തിൽ ഉണ്ടായി തീരുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ കബൂൾ ചെയ്യട്ടെ. ഞാൻ വെറുതെ പറയല്ലേ, ഒന്നുമല്ലാത്ത ഈ സാധുവായ വിനീതനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മ ഉണ്ട്, 10-30 ചില്ലാനം വരുന്ന ആളുകളെ മദ്യമയക്കുമരുന്നിന്റെ അടിമപ്പെട്ട ആളുകളെ കൗൺസിലിങ്ങിനും ഡി അഡിക്ഷൻ സെന്ററുകളിലേക്കും അതേപോലെ തന്നെ ഒരുപാട് സംവിധാനങ്ങളിലേക്കുള്ള ആത്മീയമായ സംവിധാനങ്ങളിലൂടെയും അതിൽ നിന്ന് പൂർണ്ണമായും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂൾ ചെയ്യട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയി ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തേക്കുള്ള മെഡിസിനും എഞ്ചിനീയറിംഗിനും പഠിക്കുന്ന നല്ല അഭ്യസ്തവിദ്യരായി 200-ഓളം വരുന്ന ചെറുപ്പക്കാർ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചവിടെ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും സ്മാർട്ട് സിറ്റിയിലും IT പാർക്കിലും ഒക്കെ വർക്ക് ചെയ്യുന്ന നല്ല അഭ്യസ്തവിദ്യരായ കുട്ടികൾ 3 മണിക്കൂറോളം നീണ്ടുന്ന ചർച്ചക്കൊടുവിൽ അവർക്ക് ചോദിക്കാനുള്ളത് തഹജ്ജുദിന് ചോദിക്കേണ്ട ദിക്റുകളെ കുറിച്ച്, ചൊല്ലേണ്ട സൂറത്തുകളെ കുറിച്ച്, അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിത്യജീവിതത്തിലുള്ള ഇസ്ലാമികമായ ചൈതന്യത്തിന് അധിഷ്ഠിതമായ ജീവിതക്രമങ്ങളെ കുറിച്ച് നമ്മുടെ പൊന്നു മക്കളിങ്ങനെ ചോദിക്കുകയും ആരായുകയും അവരുടെ ജീവിതത്തിന് വലിയ മാറ്റം നാം കാണുകയാണ്. ഈ മജ്ലിസിനെ നിറഞ്ഞു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹി നാടിന്റെ വിളക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ദീനിനോടുള്ള താല്പര്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ചിട്ടവത്ത് നമ്മുടെ താല്പര്യവും നമ്മുടെ മനസ്സറിഞ്ഞുള്ള പ്രവർത്തനങ്ങളും എന്തുകൊണ്ടും അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് നോക്കുക, വലിയ സന്തോഷത്തോടുകൂടെ ഇത്തരം പരിപാടിയെ നമുക്ക് വരവേൽക്കാൻ കഴിയുകയാണ്. കേവലം പരിപാടികൾക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല, ഇതിന് കൃത്യമായ സ്വാധീനങ്ങളുണ്ട്, ഇതിന് കൃത്യമായ ഗുണഫലങ്ങളുണ്ട്. നമ്മുടെ ഉമ്മത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതിന്റെ നല്ല ഫീഡ്ബാക്കുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഇതിന്റെ വെളിച്ചം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് കാലഗണനയ്ക്ക് മാറ്റങ്ങളും ഭേദഗതികളും വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെന്ന് പെറ്റ അമ്മയെ രക്ഷിക്കാൻ തന്റെ കിടപ്പറയിൽ CCTV സ്ഥാപിക്കേണ്ട ഒരു പുതിയ കാലക്രമമാണിത്. സ്വന്തം അമ്മയെ ഭാര്യയുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ബെഡ്റൂമിൽ CCTV വെച്ചുകൊണ്ട് അതിന്റെ റെക്കോർഡ് പരിശോധിക്കുകയും കോടതി വരാതകൾ കയറിയിറങ്ങുകയും ചെയ്യേണ്ട സ്ഥിതിവിശേഷം വരികയാണ്. ഒരുപക്ഷെ പോയ വാരം ഒരു കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം അതാവാം. സ്വന്തം അമ്മക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാതിരിക്കുന്ന ഭർത്താക്കന്മാർ കിടപ്പറയിൽ CCTV വെക്കുന്നു അമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. തീർന്നില്ല, ബാല്യങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുമക്കൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത കാലക്രമത്തിലേക്ക് നമ്മുടെ ചുറ്റുപാട് മാറിപ്പോവുകയാണ്. സ്നേഹവും സഹതാപവും അർത്ഥശൂന്യ അക്ഷരക്കൂട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും കച്ചവട താല്പര്യങ്ങൾ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്.
مدم بولم ترسمان وعمت فريا نيرن فرطه شطرو كالم عبدالله سيد لنغنى فايقا نبرنا فريا كالك رمتي لعب 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 وعلينا من ثنيات وهدايا ولكن ഈ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട സമൂഹത്തിന്റെ ജാഹിലിയത്തിന്റെ സകല പരിഷ്കാരങ്ങളും പുതിയ രൂപങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കുത്തടിഞ്ഞ ലൈംഗികത കുത്തടിഞ്ഞ ലൈംഗികത നമ്മളെ താറുമാറാക്കുകയാണ് ലൈംഗികതയിൽ തുറന്ന സമീപനം വേണമെന്ന് പറഞ്ഞു രാഹുൽ പശുമാലും തന്റെ പ്രിയപ്പെട്ടവളും തന്റെ കാമുകയും അതല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്നവളും തെരുവിൽ ചുംബന സമരവുമായി ഇറങ്ങിത്തിരിക്കുമ്പോ മറുഭാഗത്ത് ലെസ്ബിയനിസവും ഹോമോസെക്ഷ്വാലിറ്റിയും സ്വവർഗരതിയും സ്വർഗാനുരാഗവും സ്വർഗ കുടുംബങ്ങളുമെല്ലാം നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചുകേരളത്തിൽ ജനപ്രതിനിധിയായി ലോക്സഭയിലെത്തിയ ഒരു എം പിയുടെ നേതൃത്വത്തിൽ ബില്ല് പാസാക്കാൻ ശ്രമം നടക്കുമ്പോ ഹബീബായിട്ടങ്ങൾ ലോകാവസാനത്തിന് അടയാളങ്ങളായി പറഞ്ഞു പറഞ്ഞു ആണാണിനെ കല്യാണം കഴിക്കുകയും പെണ്ണും പെണ്ണും വിവാഹിതരാവുകയും ചെയ്യുന്ന കാലം വന്നാൽ നിങ്ങൾ ലോകാവസാനം കാത്തിരിക്കണേ മുഹമ്മദ് മുസ്തഫ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഓർമ്മപ്പെടുത്തലുകൾക്ക് നസീഹത്തുകൾക്ക് ഏറെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഈ പരിപാടി സംബന്ധിച്ചിടത്തോളം ഒന്ന് ചരിത്രത്തിന്റെ ആവർത്തനമാണ് മദീനയിലേക്ക് ഹബീബായി തങ്ങളെ ഹൃദയത്തിന്റെ കൈത്തടഞ്ഞു വർത്തി സ്വീകരിച്ച മദീനയിലെ കൊച്ചുകുട്ടികളുടെ ഒപ്പമൊട്ടിയിട്ടാണ് തലബദർ പാടിയെങ്കിൽ ഇന്നിതാ നമ്മുടെ ഹൃദയത്തിനകത്ത് രണ്ടാമത്തത് പറയുന്ന ഞങ്ങളുടെ കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ അല്ല എന്ന ചിന്തയുണ്ടാക്കിയെടുക്കാൻ ഏതൊക്കെ തിന്മയുടെ തിരമാലകൾ നമ്മുടെ ജീവിതത്തിന്റെ സകല നന്മകളെയും നക്കിയെടുക്കാൻ കടന്നു വരുമ്പോഴോ എല്ലാം അകഞ്ഞു മാറ്റിയിട്ട് ഈ കാറ്റിലും കോളിലും ഉണ്ടാക്കപ്പെടാതെ അതിലൊരിക്കലും തകർന്നു പോവാതെ ഈ ഉമ്മത്തിനെ നെരിന്റെ നെർവടിയിലൂടെ നയിക്കാൻ പിടിച്ചു നിർത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയണോ അലഹംദുലില്ല ഇന്നലെ ഇവിടെ മുത്തുനബിയോടുള്ള സ്നേഹ പ്രകടനത്തെ കുറിച്ച് പറഞ്ഞു ഇന്ന് ഈ മജ്‌ലിസ് ഇൻഷാഅല്ലാഹ് ഒരു മടങ്ങാത്ത യാത്ര നമ്മുടെ അന്ത്യയാത്രയെ കുറിച്ച് അല്പനേരം നമുക്ക് ആലോചിക്കാം അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ഉമ്മത്തിന്റെ ജീവിതത്തിന്റെ മനസ്ഥിതി മാറ്റിയെടുക്കാൻ മനസാന്തരങ്ങളിൽ അല്ലാഹ് എന്നൊരു ചിന്തയുണ്ടാക്കാൻ ഏറെ ഏറ്റവും മുൽഘട്ടമായ രണ്ട് ഔഷധമാണ് ഒന്ന് റബ്ബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തിന്മയിലേക്ക് നമ്മുടെ ജീവിതം ഒരിക്കലും വലിച്ചടക്കപ്പെടാതിരിക്കാൻ ദിക്റുൽ മൗത്ത് അവനവന്റെ മരണത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവാം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കാര്യമായ മറ്റു ആലോചനകളോ ഇടപെടലൊന്നും ആവശ്യം വരില്ല വാക്കുത്തരം നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ സഹാബത്ത് അങ്ങനെയാണ് ജീവിച്ചത് പൂർവസൂരികളായ മഹത്തുക്കൾ വിജയം വരിച്ചത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആന്റെ മക്കി മദനി സൂറത്തുകളൊന്ന് പരിശോധിച്ചു നോക്കുക
മക്കി കാലഘട്ടത്തിൽ ഹബീബായിട്ടങ്ങളെ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ നോക്കി ഹിജറയ്ക്ക് മുമ്പ് ഏകദേശം 13 കൊല്ലത്തോളം കാലം ഇറങ്ങിയ ഖുർആനിലെ സൂറത്തുകൾ ഏകദേശം 88 വരുന്ന സൂറത്തുകൾ 114 സൂറത്തുകളിൽ 88 വരുന്ന സൂറത്തുകൾ പരിശോധിച്ച് നോക്കണേ എന്റെ സഹോദരങ്ങളെ. അതിലെല്ലാം പരാമർശിക്കുന്നത് ദുന്യവിയായ ആലോചനകളെ കുറിച്ചല്ല, ഇബാദത്തുകളെ കുറിച്ചല്ല, ജീവിതത്തിന്റെ മറ്റു നേട്ടങ്ങളെ കുറിച്ചല്ല, മരണത്തെ കുറിച്ചാണ്, ഖബറിനെ കുറിച്ചാണ്, ഹശറയെ കുറിച്ചാണ്, സ്വർഗത്തെ കുറിച്ചാണ്, നരകത്തെ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും നേരിടേണ്ടി വരുന്ന അനിവാര്യമായ നാളെയുടെ രംഗങ്ങളെ കുറിച്ചാ. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഓർക്കാനും ഓർമ്മിപ്പിക്കാനും ഉള്ളത് അവനവന്റെ മരണത്തെ കുറിച്ചുള്ള ഒരു ആലോചനയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിച്ചതും അതാണ്. കഥിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ആനന്ദങ്ങളെ, നിങ്ങളുടെ ആസ്വാദനങ്ങളെ, നിങ്ങളുടെ എല്ലാ ഉന്മത്തങ്ങളെയും മുറിച്ചു കളയുന്ന, നിങ്ങളുടെ ഉന്മാദങ്ങളെല്ലാം മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണേ, വർദ്ധിപ്പിക്കണേ. ങ്ങൾ പഠിപ്പിക്കുകയാണ് അവനവന്റെ മരണത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് നിങ്ങളുടെ എല്ലാ തിന്മകളെയും തെറ്റുകുറ്റങ്ങളെയും അല്ലാഹുവിനെ കൊണ്ട് പൊറുപ്പിക്കും കേട്ടോ. ദുന്യാവിൽ നിങ്ങൾ ഇഹലോക പരിത്യാഗിയാക്കിക്കൊണ്ട് അല്ലാഹ് എന്ന ചിന്തയോടെ ജീവിക്കുന്ന ഒരു മനസ്സിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കാൻ അത് സഹായകമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സിന്റെ പാപക്കാർ അകറ്റാൻ, നമ്മുടെ മനസ്സിനെ സാംശീകരിച്ചെടുക്കാൻ, അല്ലാ എന്ന ചിന്തയിൽ അധിഷ്ഠിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ല രണ്ട് ഔഷധാണ് ഇന്നലെ ഇന്നും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ ഹബീബായിട്ടങ്ങളുള്ള സ്നേഹം ഹബീബായിട്ടങ്ങളുള്ള സ്നേഹം കാരണം ഏതൊരാളുടെയും ആവശ്യങ്ങൾ അങ്ങനെ നടക്കും. മാത്രല്ല അവന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ കൊതി എന്താ? അത് സ്വർഗമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ഓടിയൊരുങ്ങും ഹബീബായിട്ടങ്ങളോടുള്ള നിഷ്ഠപടമായ സ്നേഹം കൊണ്ട്. ഒരു പദവിയായ മനുഷ്യൻ മുത്തുനബിയോട് ഒന്ന് പറഞ്ഞില്ലേ, നബിയെ ഞാൻ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് വെച്ചിട്ടില്ല, എനിക്കൊന്നും ഉണ്ടായി ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കെന്തുണ്ട്? ഉള്ളിന്റെ ഉള്ളിൽ ഹബീബായിട്ടങ്ങളോടുള്ള നിഷ്ഠപടമായ സ്നേഹമുണ്ട്. നബി നീ സങ്കടപ്പെടേണ്ട, നിനക്ക് വേവലാതി വേണ്ട, നീ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പം തന്നെയാ നീ എന്നും മുഹമ്മദ് മുസ്തഫ. ഒന്ന് രക്ഷപ്പെടാനുള്ള മാർഗം മുത്തുനബിയോടുള്ള സ്നേഹമെങ്കില്, രണ്ടാമത് മനസ്സിനെ സംശീകരിക്കാൻ, പാപത്തിന്റെ കറയിൽ നിന്ന് കടുകിയെടുക്കാൻ, അല്ല എന്ന ചിന്തയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ഏതൊക്കെ തിന്മയുടെ വലക്കല്ലികൾ നമ്മെ നശിപ്പിക്കാൻ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായാലും അതെല്ലാം അതിജീവിച്ച് അല്ലാഹ എന്ന ചിന്തയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ജീവിതത്തിൽ അവസരമൊരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ദുന്യാവിൽ നിന്ന് സാഹിദാക്കാൻ സുഹൃദോടെ ഇഹലോക പരിത്യാഗത്തോടുകൂടെ അല്ലാഹ എന്ന ബോധത്തോടുകൂടെ നിന്റെ ജീവിതത്തെ നിനക്ക് ചിട്ടപ്പെടുത്താൻ കഴിയണോ? എന്റെ ഉള്ളിനുള്ളിൽ എന്റെ മരണത്തെ കുറിച്ചുള്ള വിചാരം ഉണ്ടാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഹബീബായ തങ്ങൾ എങ്ങനെയല്ലേ ജീവിച്ചത്?
حبيبا تنقل عنجني اللي جيبي چدا ورو سميتم ورقانم ورمي پكيانم صدا مدرمدا مرنت قرچانا دو قلنان مكي سورت قل نوكغا مكي سورت قل جلليا نمڈ جيبا جت قرچلليا عدگارت قرچلليا عبادتنا قرچلليا تم بردان پتت چرچي اندد پرلوغت قرچا محشرية قرچان لوغا وسانت قرچان قيام النالية قرچان നമ്മുടെ ജീവിതത്തിന്റെ നാളെയുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അല്ലാഹു തആല എന്തേ ആദ്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയതാ കാരണം അവനവന്റെ മരണം മനസ്സിൽ ഇങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇബാദത്ത് എടുക്കാൻ പരപ്രേരണയൊന്നും വേണ്ടിയിരിക്കില്ല പിന്നെ ആരും പറയണ്ട സ്വഹാബത്തിനോട് ഇബാദത്ത് ഇറങ്ങിയാൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ അതിനെ നിയന്ത്രിക്കാനുള്ള ഹബീബായ തങ്ങൾ പാടുപെടാറുള്ളത് ഇബാദത്തിനടുത്തൊരു സഹാബിയും കൊണ്ട് കൊണ്ടുവരെയാണ് നബിയെ ഇയാൾ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നു പകല് മുഴുവൻ നോമ്പനുട്ടിക്കുന്നു ഇയാൾ ശരീരത്തെ വല്ലാതെ തളർത്തുകയാണ് ഇബാദത്തിനങ്ങള് ഉള്ളാണ്ട് ഇടപെട്ടിട്ട് പറഞ്ഞു മോനെ നീ ഒന്ന് ഇടപെട്ട് നോമ്പ് നോക്ക രാത്രിയുടെ മൂന്നിലൊന്നെങ്കിലും നീ ഉറങ്ങ അതല്ലെങ്കിൽ പകുതിയെങ്കിലും നീ ഉറങ്ങുന്നു മുഹമ്മദ് മുസ്തഫ സംസ്കരിക്കാനല്ല പാടുപെട്ട സംസ്കാരത്തെ നിയന്ത്രിക്കാനാണ് മുഹമ്മദ് മുസ്തഫ നോമ്പ് നോപ്പിക്കാനല്ല നോമ്പിനെ നിയന്ത്രിക്കാനാ കാരണം എന്താ ഇത് പറളാക്കുമ്പോഴത്തേക്ക് സ്വഹാബത്തിന്റെ മനസ്സ് ഈ ഉമ്മത്തിന്റെ മനസ്സ് അതിനെ സ്വീകരിക്കാൻ പാകപ്പെട്ടിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഇതാ നമ്മൾ ശരീരം കൊണ്ട് നിസ്കരിക്കുകയാണ് ആമാശയം കൊണ്ട് നോമ്പ് നോക്കുകയാണ് പണം കൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്യുകയാണ് പണം കൊണ്ട് നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൽബ് കൊണ്ട് ചെയ്യാൻ ാകുന്നുണ്ടോ ഹൃദയം കൊണ്ട് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കാകുന്നുണ്ടോ അതിനാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താ അത് അവനവന്റെ മരണം മനസ്സിൽ കാണാം പഠിപ്പിക്കുന്നത് ദിക്റുൽ മൗത്തിന്റെ പുണ്യം കിട്ടണമെങ്കിൽ അവനവന്റെ മരണത്തെ കുറിച്ച് ഓർക്കണമെന്ന മരണം നമുക്ക് അന്യന്റെ വർത്താനം ഒരാൾ അപകടത്തിൽ മരിച്ചു എന്ന് കേട്ട അപ്പ നമ്മൾ നോക്കി അള്ളാന്റെ ഓരോ കഥ നോക്കി ആർക്ക് ഓന് ആ റോട്ട് കൂടി അയിലേറെ സ്പീഡ് കൂടിയാ ഞാൻ പോകുന്നതെന്നുള്ള ചിന്ത 28 വയസ്സുകാരനെ ക്യാൻസർ ആന്ന് പറഞ്ഞ മറി പഠിച്ചോനെ അള്ളാന്റെ ഓരോ കഥ ആർക്ക് ഓന് ഓൻ തന്ന അതേ ഭക്ഷണം ശ്വസിക്കുന്ന വായു തന്നെയാണ് ഞാനും അനുഭവിക്കുന്നത് എന്ന ചിന്ത ഉണ്ടാവാറില്ല മരണങ്ങളെല്ലാം ദുരന്തങ്ങളെല്ലാം അന്യന്റെ വിശേഷമാണ് നമ്മൾ സ്വയം സമാധാനിക്കാനും ആശ്വസിക്കാനും മുതിർന്നു കൊണ്ടിരിക്കുന്നു നമ്മൾ ഓർക്കണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ആനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവനെ ആനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവനെ ആനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവനെ ആനായ അലി ഹൈദർ റളിയല്ലാഹു തആല അൻഹുവനെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഈ കാര്യം തെളിയപ്പെടുത്തതിനാൽ അവരെല്ലാം ജീവിതത്തിന്റെ നിർണായക കാലങ്ങളെല്ലാം കടിച്ചു കൂട്ടിയത് അവനവന്റെ മരണത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആരാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നാം ഓർക്കുക സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അല്ലാഹു ഹബീബ് പറയാ സിദ്ദീഖുൻ ഫിൽ ജന്ന സിദ്ദീഖുൻ ഫിൽ ജന്ന സിദ്ദീഖ് അങ്ങ് സ്വർഗ്ഗത്തിലാണ് ആശങ്ക വേണ്ട അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് അടി ഉറച്ചു പറഞ്ഞു സുവിശേഷം അറിയിച്ചു സിദ്ദീഖ് അങ്ങ് സ്വർഗത്തിലാണ് അഫ്ളൽ ബശരി ബഅദൽ അംബിയാ പ്രവാചകന്മാരെ കടിഞ്ഞാൽ മരവംശത്തിലെ ഒന്നാമന അബൂബക്കർ മക്ക മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിനെ കൈയൊടിയുമാറാജ് നിഷേധിക്കാൻ തന്റെ കുടുംബം സംഘം ചേർന്ന് നിൽക്കുമാനെ പിടപ്പിക്കാൻ അബൂജഹലിന്റെ കുതന്ത്രവുമായി മക്കയിലെ കുറേശികൾ കടന്നു ചെല്ലുമാനാ പറഞ്ഞില്ലേ എന്നാൽ ഹബീബിന്റെ ഹബീബിനെ കുറിച്ച്
കുറിച്ച് എന്റെ മുഹമ്മദിനെ കുറിച്ച് ഈ വിഷയത്തിൽ ഒന്നാമതായി വിശ്വസിക്കുന്നവൻ ഞാനാ അബൂബക്കർ സിദ്ദീഖ് അന്ന് കിട്ടിയതല്ലേ സിദ്ദീഖ് എന്ന പേര് അല്ലാഹുവിന്റെ ഹബീബിനെ നിഴൽ പോലെ പിന്തുടർന്ന മറ്റു ഹബീബോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും തന്റെ പൊന്നുമോളും ഒരു പിണക്കമുണ്ടായപ്പോ മകളെ മാറ്റി നിർത്തിയിട്ട് ഹബീബായി തങ്ങളോടൊപ്പം നിന്ന അബൂബക്കർ സിദ്ദീഖ് എങ്ങനെയാ ജീവിതത്തെ കടിച്ചു കൂട്ടിയട മാനവകളുടെ ജീവചരിത്രത്തിൽ കാണാം കവിളിത്തടത്തില രണ്ടു കറുത്ത അടയാളം ഉണ്ടായിരുന്നു സഹാബത്തിൽ അന്വേഷിച്ചപ്പോഴാ മനസ്സിലായത് അത് അവർ മറുകായിരുന്നില്ല അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല അവനവന്റെ മരണത്തെ ഓർത്തുകൊണ്ട സ്വന്തം ഖബറിന്റെ ജീവിതം ഓർത്തുകൊണ്ട മഹശ്വരയെ മനസ്സിൽ കണ്ടുകൊണ്ട സ്വർഗനരകത്തെ മനസ്സിൽ ചിത്രീകരിച്ചുകൊണ്ട് അല്ലാഹ എന്നോർത്ത് കരഞ്ഞ് 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 കണ്ണീർ ചാലിട്ടൊടുക്കിയതിന്റെ അടയാളം കവിത്തണത്തില് രണ്ട് കറുത്ത അടയാളം ഉണ്ടായിരുന്നു ചരിത്രമാണ് എന്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ വാർത്തിട്ട് നമ്മൾ ചിലപ്പോ ഇനി സീരിയൽ കണ്ടിട്ടെങ്ങാനും അങ്ങനെ ഉണ്ടാവുന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കണം അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ കാരണം അവിടെക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് അഞ്ചുമണിയാകുമ്പോഴത്തിന് ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കി വെക്കുക കാരണം എന്താ മാരി പുരസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഓരോ ചാനലിലും പ്രത്യേകം സീരിയലുകളാണ് 600-700 എപ്പിസോഡൊക്കെ കരയിപ്പിച്ചു കൊണ്ടേ പോവാ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ റിയാലിറ്റി ഷോകളിൽ നിന്നും ഏതെങ്കിലും ഫേവറേറ്റ് താരം ഔട്ടാകുമ്പോ അവര് കെമിക്കൽ തേച്ചിട്ടാ കരയുന്നത് ഈ സാധുക്കള് എന്നിട്ട് ടി വി തുറന്നു വെച്ചുകൊണ്ട് വെറുതെ കരഞ്ഞ് ജീവിതം എന്താ എന്നാലോ കരയേണ്ടടത്ത് കരയാൻ ഒരിറ്റ് കണ്ണീർ കിട്ടാത്തൊരു കാലം നമുക്ക് കടന്നു വന്നിരിക്കുന്നു ചിരിക്കാൻ മത്സരിക്കുകയും കരയാൻ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് മലയാളിയുടെ വർത്തമാനം ചിരിക്കാൻ മത്സരിക്കുകയാണ് ചിരിക്കാനും ചിരിപ്പിക്കാനും മത്സരിക്കാൻ കരയാൻ ആത്മാർത്ഥമായ കണ്ണുനീരില്ല ആരെടുത്തില്ല കാരണം മനസ്സ് തട്ടുന്നില്ല ഒന്നും കരൾ കല്ലായി പോയിരിക്കുന്നു സിനിമയും സീരിയലും ഇന്റർനെറ്റിന്റെ പുതിയ കൈവഴികളിലൂടെ ലഭ്യമാകുന്ന പുതിയ വാർത്താ വിവരങ്ങളും നമ്മുടെ മനസ്സിന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അത് അത് കൽബും ഖാസിയ അതിശക്തമായ അത് വളരെ പരുപരുത്ത മനസ്സായി സങ്കുചിതമായ മനസ്സായി നമ്മുടെ ഹൃദയം മാറിക്കൊണ്ടിരിക്കുന്നു അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ അങ്ങനെയാണ് നബി പറഞ്ഞിട്ടുള്ള പോലെ ചിരിയെ നിങ്ങൾ വല്ലാതെ വർദ്ധിപ്പിക്കരുത് നിങ്ങളുടെ ഹൃദയങ്ങൾ അത് കൊന്നുകളയുമെന്ന് മുഹമ്മദ് മുസ്തഫ മനസ്സ് ചത്തുപോകും എന്ത് വന്നാൽ ചിരി അധികരിച്ചു പോയാൽ ഹബീബായത്തങ്ങൾ അണപ്പല്ല് കാടിയിട്ട് ഒരു പ്രാവശ്യം പോലും ഹബീബായത്തങ്ങൾ ചിരിക്കുന്നത് സഹാബത്ത് കണ്ടിട്ടില്ല പള്ളിയിലേക്ക് കയറി വരുമ്പോ സഹാബത്തൊന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോ മുത്തു ഹബീബ് ഇടപെടുകയാണ് നിങ്ങളറിയുമോ എന്റെ അറിവ് നിങ്ങൾക്കുണ്ടാകുമായിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കുറച്ചേ ചിരിക്കൂ ആയുസ് മുഴുവനും നിങ്ങൾ കരഞ്ഞു തീർക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ തെരിയപ്പെടുത്തുന്ന ഇന്ന് മലയാളിക്ക് വന്ന ഏറ്റവും വലിയൊരു മോശം എന്ന് പറയുന്നത് ചിരിക്കാൻ മത്സരിക്കുകയാണ് കോമിക് പരിപാടികളും കോമഡി ഷോകളും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ട് അങ്ങനെ ചിരിക്കാൻ മത്സരിക്കുകയും ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യാൻ മടിയില്ലാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥ ഓർക്കണം അവിടെ ചത്തുപോകുന്നത് മരവിച്ചു പോകുന്ന നമ്മുടെ മനസ്സാണ് കൽബാണ് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ
നോക്കണേ നിങ്ങള് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവനവന്റെ മരണമോർത്ത് മഹ്ശറയോർത്ത് ഖബറോർത്ത് സ്വർഗമോർത്ത് നരകമോർത്ത് അബ്ബേ കരഞ്ഞു കരഞ്ഞു കണ്ണീർ വാർത്ത് കവളി രണ്ടു കറുത്ത അടയാളം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അതുപോലെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചരിത്രം നോക്കണേ ഉമറുൽ ഫാറൂഖ് തങ്ങള് എങ്ങനെയാ ജീവിച്ചു പോയത് സൂക്ഷ്മതയുടെ നിറകുടമാണ് സൂക്ഷ്മതയുടെ നിറകുടമാണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായി നിൽക്കുമ്പോഴും വലിയ സാമ്രാജ്യത്തിന്റെ ആധിപത്യം ഉണ്ടാകുമ്പോഴും ബട്ടി പിസ്സാവിനു സുബ്ഹാനോത്തരമാർക്ക് കാഫിയത്തോട് ദീർഘായുസ് നൽകട്ടെ ഇൻഷാല്ലാ നമ്മുടെ പരിപാടി അവസാനത്തിൽ മഹാനവികളുടെ ഒരു പ്രത്യേക ഒരു സമാപന പ്രാർത്ഥന ഉണ്ടാവും അല്ലാഹു തആല അത് ആ ഇജാബത്ത് നൽകിയാൽ കഴിയട്ടെ മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലാഹു നീ കബൂൽ ചെയ്യണേ തബ്ബരാനെ റബ്ബേ ആ സഹോദരിക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അവരുടെ മനസ്സ് ആ കുടുംബത്തിന് സന്തോഷിപ്പിക്കുമാറ് എല്ലാ വിഷമങ്ങളിൽ നമ്മളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഇൻഷാല്ലാ ഞാൻ പരിപാടി അവസാനത്തെ ഹിസ്വമായ ഒരു ദുആ നടത്തും അതിനുശേഷം ബഹുമാനപ്പെട്ട ടിപ്പുസാഹിന്റെ നേതൃത്വത്തിലൂടെ പ്രത്യേക പ്രാർത്ഥന ഉണ്ടാവും അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. എന്റെ വിഷയത്തിലേക്ക് ഒന്ന് വന്നതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുണ്ട്. ഞാൻ പറഞ്ഞത് അവനവന്റെ മരണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടാകും. മക്കി സൂറത്തുകളിൽ അഥവാ വിശുദ്ധ ഇസ്ലാമിൽ ആദ്യം ഇറങ്ങിയ ഏകദേശം 88 വരുന്ന സൂറത്തുകളിലെ ചർച്ച മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുന്ന അവനവന്റെ ബർസഖിയായ ലോകത്തെ മഹ്ശറയെ കുറിച്ച് പരലോകത്തെ കുറിച്ചുള്ള ചിന്ത കൽബിലുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് നിസ്കാരം അവതരിപ്പിക്കപ്പെടുന്നത്, അതിനുശേഷമാണ് നോമ്പ് നോക്കാൻ പറയുന്നത്, അതിനുശേഷമാണ് സക്കാത്ത് കൊടുക്കാൻ പറയുന്നത്, അതിനുശേഷമാണ് ഹജ്ജ് ചെയ്യാൻ അവസാനം പറയുന്നത്. അതിനർത്ഥം എന്താ? മനസ്സാന്നിധ്യമില്ലാത്ത ഇബാദത്ത് കൊണ്ട് കാര്യമായ നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? അല്ലാഹു തമ്മുടെ സദസ്സിനെ കബൂൾ ചെയ്യട്ടെ. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? പ്രിയപ്പെട്ടവരെ, ദുനിയാവിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് പ്രാധാന്യത്തോടെയല്ല, അത് ലഹുവ ഒരു കളിയാണ്, വിനോദമാണ്, തമാശയാണ്, വന്നുപോകുന്ന വിരുന്നുകാരനാണ്, നീങ്ങുന്ന നിഴലാണ്, കടന്നുപോകാനുള്ള പാലമാണ്, നിനക്കൊരു കൃഷിയിടമാണ്. ഇങ്ങനെ വളരെ ലളിതമായി ദുനിയാവിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ എന്നാൽ അതിലേറെ ഗൗരവത്തിലാണ് الموت والحياة ليبلوكم أيكم أحسن عملا. അല്ലാഹു തആല സൂറത്തുൽ മുൽക്ക് തബാറക്കയിലൂടെ പറയുന്നത് എന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ആലോചിച്ചാൽ തോന്നുന്നു അവിടെ ക്രമപ്രശ്നമുണ്ട്, അവിടെ ചെറിയൊരു ക്രമപ്രശ്നമുണ്ട്. അല്ലാഹു പറയുന്നത് എന്താണ്? ഖലഖൽ മൗത വൽ ഹയാത. ശരിക്കും പറയേണ്ടത് എങ്ങനെ? ഖലഖൽ ഹയാത വൽ മൗത, ജീവിച്ചിട്ട് വേണ്ടേ മരിക്കാൻ. പക്ഷെ അല്ല അങ്ങനെയല്ല പറഞ്ഞത്. ഖലഖൽ മൗത, നിങ്ങൾ ഓരോരുത്തരുടെയും മരണം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. വൽ ഹയാത, ആ മരണത്തിലേക്ക് ഒരുങ്ങാനുള്ളൊരു ജീവിതവും നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു. നമ്മുടെ ദുന്യാവിന്റെ സത്യകർമ്മത്തെ കുറിച്ച്, സംവിധാനത്തെ കുറിച്ച്, ദുന്യാവിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോഴല്ല, നമ്മുടെ മടക്കയാത്രയെ കുറിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കണേ, ഖുലിഖ മിമ്മാ ഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽ
والترائب إنه على رجعه لقادر منشن ألوذك تأبن إبدنان فرق بطد جندج طلبنا كنا الله تنّ پريهار مردشك غيار مادا آبند يوم فدا آبند يوم مدرت نرگل كنا عند بيج سميوج رما إريد سكرت نمنا منشان اند ستّي كرمتنا تُڑكن مرچ الله إنّت الله أخطار فريا خلق من ماء دافع خرج من بين الصلب والترائب إنه على رجعه لقادر ഇങ്ങനെയൊക്കെ ആണെങ്കിലോ അവനെ നിന്നെ തിരിച്ചു കൊണ്ടുപോകാനും കഴിവുള്ളവനാണ് അല്ലാഹ് കർമ്മത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ മടക്കത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുകയാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് ഫഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത മരണത്തെ പടച്ചിരിക്കുന്നു അല്ലാഹ് അതിലേക്ക് ഒരുങ്ങാനുള്ള ജീവിതവും നമ്മുടെ മുമ്പിൽ അല്ലാഹ് ഒരുക്കി തരികയാണ് അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് إذا أصبحت فلا تحدث نفسك بالمساء ويقرأ طوالي تاغنوني إن ويغنيرم ينجي ونوري ونعبو من تتفرد تنى وإذا أمسيت فلا تحدث نفسك بالصبا يعطي كرم رغان كرم فريلك تلو المنشا باسمك ربي ولعت جنبي إن فرن يكون نمر كرم فريلك تلو പ്രഭാതത്തെ വരവേൽക്കാൻ നിന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിച്ചു പറയണ്ടിന്റെ ജീവിതത്തിന്റെ പ്രസരിപ്പുള്ള കാലത്ത് നിന്റെ മരണത്തിലേക്ക് വിഭവങ്ങൾ ഉണ്ടാക്കണേ നിന്റെ ആരോഗ്യപൂർണമായ സാഹചര്യത്തിൽ നിന്റെ രോഗാതുരമായ ശൈലിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണേ ഉണ്ടെന്നറിയുമോ മോനെ നിന്നെ എന്താണ് ആളുകൾ വിളിക്കുക കാരണം ഫരീദ് റഹ്മാനി ഈ പേരിൽ ഞാൻ അറിയപ്പെടുന്ന എന്റെ ജീവിതത്തിൽ എന്റെ ദേഹത്ത് ദേഹി ഉണ്ടാകുമ്പടാ എന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടാകുമ്പടാ ഞാൻ മരിച്ചു ഖബറിലേക്ക് വെച്ചാൽ ونوديت باسمي واستخفوا بكنيتي وقد هاجروا قبري فما يعرفونه وقد كنت في الدنيا كثيرا زيارتي وساروا الى داري يريدون ارثهم എന്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്റെ ഖബറിടത്തിൽ നിന്ന് മടങ്ങി പോവുകയാണ്യത്തെ അവരെന്റെ പേര് പോലും മറന്നിരിക്കുന്നു അവർ പിന്നെ എന്നെ വിളിക്കും മയ്യത്തെന്നാണ് മയ്യത്തെടുത്തോ മയ്യത്ത് കുളിപ്പിച്ചോ മയ്യത്ത് കൊണ്ടുപോയോ മയ്യത്ത് ഖബറടക്കിയോ മയ്യത്തിനെ സന്ദർശിച്ചോ മയ്യത്ത് കണ്ടോ ഫരീദ് റഹ്മാനെ കണ്ടോ എന്ന് പറയുന്നില്ല ഫരീദ് റഹ്മാനെ കുളിപ്പിച്ചോ എന്ന് പറയുന്നില്ല ഫരീദ് റഹ്മാനെ ഖബറടക്കിയോ എന്ന് പറയുന്നില്ല എന്റെ സഹോദരങ്ങളെ നമ്മുടെ പേരും അച്ചത്തവും നമ്മുടെ എല്ലാമാണ് ഖബറിലേക്ക് വെക്കുന്നതോടുകൂടെ മുന്നടിയുള്ളതെങ്കിൽ ഞാനും നിങ്ങൾ ഓർക്കുക മൂന്നേ മൂന്ന് കാര്യമേ നമ്മുടെ മുമ്പിൽ അറിയാൻ ബാക്കിയുള്ളൂ എപ്പോഴാണ് റബ്ബേന്റെ മരണം എവിടെയാണ് റബ്ബേന്റെ മരണം എങ്ങനെയാണ് റബ്ബേന്റെ മരണം ഈ മൂന്നേ മൂന്ന് കാര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അല്ലാഹുവിൻ ഹബീബ് പഠിപ്പിക്കുകയാണ് എന്റെ ജീവിതത്തിൽ നിന്റെ മരണത്തിലേക്ക് നീ വിഭവങ്ങൾ ഉണ്ടാക്കണം മരണത്തിലേക്കുള്ള മുന്നൊരുക്കം നമ്മൾ ദുനിയാവ് നിന്നുണ്ടാക്കണം അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഈ മടങ്ങാത്ത യാത്ര എങ്ങോട്ടാണ് ഈ പോക്ക് എങ്ങോട്ടാ അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ വമാ തദരീ നഫ്സും മാദാ തക്സബു വദാ ഒരാൾക്കും അറിയില്ല നാളെ അവൻ എന്ത് ചെയ്യുമെന്ന് എവിടേക്കാണ് പോക്ക എന്തവൻ ചെയ്യാൻ ഒക്കുമെന്ന് വമാ തദരീ
ഏത് മണ്ണിൽ കടന്നുകൊണ്ട് അന്ത്യം മരിക്കേണ്ടി വരുമെന്ന് ഒരാൾക്കും തിട്ടപ്പെടുത്താനാവില്ല. ഈ പ്രയാണമാണ്, ഈ സഞ്ചാരമാണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓടുകയാണ്. അള്ളാഹുത്താല പറയുകയാണ്, ഈ മരണത്തെ പേടിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഓടുകയാണ്, അത് നിന്നെ നേരിടാൻ പോവുകയാണ്, എനിക്ക് മുഖാമുഖം നിൽക്കാൻ പോവാ. എപ്പോഴാണെന്നറിയില്ല, എവിടെ വെച്ചാണ് നമുക്കറിയില്ല, എങ്ങനെയാണ് നമുക്കറിയില്ല. റബ്ബ് തആല മരണത്തോടനുബന്ധിച്ച് രണ്ട് നിഅമത്ത് നമുക്ക് തന്നു. ഒന്നാമത്തത് മരണം തന്നെ. ദുനിയാവിലെ മരണം വിധിച്ചു എന്ന് പറഞ്ഞ പടച്ചോൻ നമുക്ക് നൽകിയ വലിയ നിഅമത്താണ്. എന്തേ ആകെ ദുനിയാവില് പേടിയുള്ളത് ഇപ്പൊ എന്താണ്? മരണ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, ഉസ്താദ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു, ഏറ്റങ്ങൾ കെട്ടിക്കണം എന്നൊരു പൂതി ഉണ്ടായിരുന്നു, അത് നടന്നു. ഒരു വീട് വെക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതും ശരിയായി, കുടിയിരുന്നു. ഇനിയിപ്പോ ഒന്നും മരിക്കണം, അതും കേട്ട് ഓർത്തൂടാ. ഇനിയിപ്പൊന്നും കേട്ട് മരിക്കണം, അതും ഓർത്തൂടാ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജീവിതത്തിൽ എല്ലാത്തിനും രണ്ട് പോസിബിലിറ്റി ഉണ്ട്, രണ്ട് സാധ്യതയുണ്ട്. നാളത്തെ പ്രഭാതം പൊട്ടി വിടരാൻ വിടരാതിരിക്കാം. ഈ നിൽക്കുന്ന ഞാൻ ഇവിടെ നിൽക്കാം, ഇവിടെ മറിഞ്ഞു വീഴാം. ഈ ശബ്ദിക്കുന്ന മയക്കം ശബ്ദം ഉണ്ടാവാം, ഉണ്ടാണക്കാം. ഈ വേചാറൊന്നും വേണ്ട, അതെ സാധ്യതയല്ലേ. മനുഷ്യൻ തന്നെ ഗ്യാരണ്ടി ഇല്ലല്ലോ. പിന്നെന്താ ഇലക്ട്രോണിക്സിന്റെ കഥ? ഇവിടെ നിൽക്കുന്ന ഞാൻ വീട്ടിലേക്ക് എത്താം, എത്താതിരിക്കാം. പക്ഷേ ജനിച്ചൊരാൾ മരിക്കാം, മരിക്കാതിരിക്കാം എന്ന രണ്ട് സാധ്യത. മരിച്ചേ മതിയാവും. അന്ന് നമുക്ക് തന്ന വലിയ ഞാമത്താണ്. കാരണം എന്താ, ജനിക്കുന്ന ഒരാൾ മരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ലോകത്തിന്റെ സ്ഥിതി എന്താവെന്ന് ആലോചിച്ചു. ജനനെ നടക്കണുള്ളൂ, എന്ത് നടക്കണില്ല. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, വണ്ടി അങ്ങനെ പോയിക്കോളൂ. ജനനെ നടക്കണുള്ളൂ, എന്ത് നടക്കണില്ല. മരണം നടക്കണില്ലെങ്കിൽ കുടുങ്ങിപ്പോവില്ലേ. ഇപ്പൊ ഇന്ന് വഴുത് കഴിഞ്ഞു നിങ്ങൾ വീട്ടിൽ എത്തി. ഒരു 500 വല്യമ്മയുണ്ട്, 500 വല്യാപ്പയുണ്ട് പെരിയില്. ഓരോ മൂലക്ക് ഒരു 50 എണ്ണീച്ച്. എന്തേക്കാര പെരിയത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. മനേ മളയെ എന്ന് വിളിച്ചിട്ട് 50 വല്യമ്മ ഒരു മൂലക്ക്, മറ്റേ മൂലക്ക് ചെന്ന് നോക്കുമ്പോ 50 എണ്ണം. അങ്ങനെ ഒരു 500 എണ്ണം പെരിയിലുണ്ട്. കാരണം ആദിനവിന്റെ അവിടെ ഇങ്ങോട്ട് പോരുന്നൊരു മുയവുണ്ടാവൂലേ. നല്ല സുഖം ഉണ്ടാവൂലേ ആ പെരിയില് താമസിക്കാന്. ഒന്ന് തന്നെ ഭാരമുള്ളാകുന്ന സമയമാണ് ഇപ്പൊ. ഇന്നലത്തെ എക്സ്ക്ലൂസീവ് ന്യൂസ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇന്നലത്തെ മാധ്യമ പത്രങ്ങളിലൊക്കെ ഉള്ള ചർച്ച എന്താ? തൊഴിൽ സ്ഥലത്ത് പോകുന്ന ഭർത്താവ് തന്നെ അമ്മയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഭാര്യയുടെ അക്രമത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമ്മക്ക് നേരെ എന്ത് വെച്ചു? CCTV വെച്ചു. പുതപ്പെടുത്തുകൊണ്ട് സ്വന്തം അമ്മയെ കടുത്ത് ഞെരി കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ, അടിച്ച് പരിക്കേൽപ്പിക്കുന്നതിന്റെ രംഗം ലൈവായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുകയാണ്, വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഒന്ന് ബാക്കിയുണ്ടായ നോക്കാൻ തന്നെ മടി ഉണ്ടാകുന്ന കാലം. മാത്രമല്ല, ഒരു ഡിസ്പോസിബിൾ കൾച്ചർ നമ്മുടെ ജീവിതത്തിൽ വന്നു. അപ്പൊ അങ്ങനെയാണൊക്കെ, ഡിസ്പോസിബിൾ ആണ്. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക വലിച്ചെറിയ, ഉപയോഗിക്കുക. ചെമ്മീൻ ബാപ്പിയൊക്കെ അങ്ങനെയാണ്. ഇപ്പോ ഉപയോഗം കഴിഞ്ഞാൽ അത് തെരുവിലെറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തണം. റബ്ബ് തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞ വൃദ്ധസനത്തിൽ ഗവൺമെന്റ് എന്ന് കാണുന്ന റിവ്യൂ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് 27,000 വരുന്ന ആളുകൾ കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ കഴിയുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. 518, 533 വൃദ്ധസദനങ്ങൾ കേരളത്തിൽ ഇപ്പോ ലൈസൻസോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 15 എണ്ണം കഴിഞ്ഞാൽ 518 വൃദ്ധസദനങ്ങൾ. ചുളിഞ്ഞ മുഖം കാണാൻ മടി വരുന്ന തലമുറ, നരച്ച രോമങ്ങളെ പേടിക്കുന്ന തലമുറ, എല്ലും തൊലിയായി മുതുകൊടിഞ്ഞു നിൽക്കുന്ന സ്വന്തം ഉമ്മയെ മുപ്പയെയും തെരുവിൽ തള്ളുന്ന പുതിയ തലമുറ. അവിടേക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കി, മരണം എന്ന് പറഞ്ഞ സാധനം തന്നെ ദുനിയാവിൽ ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പേം പറഞ്ഞു, ഒന്നാമത്തെ നിഅമത്ത് മരണം അള്ളാഹു നമുക്ക് വിധിച്ചു എന്നുള്ളതാണ്.
ദുന്യാവ് ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ലക്ഷ്യമാവാൻ പറ്റില്ല. ഇത് പരിമിതികളുടെ ലോകമാണ്. രക്ഷക്കാവട്ടെ ശിക്ഷക്കാവട്ടെ ഒരിക്കലും സമ്പൂർണമായ ഒരു മുഅ്മിന് ആനന്ദിക്കാനാകുന്ന ഒരു സംവിധാനവും ഇല്ലാത്ത ലോകമാ. ഇവിടെ ആവശ്യങ്ങളെ നടക്കൂ. ഒരാളുടെയും മോഹങ്ങൾ പൂവണിക്കാൻ ആഗ്രഹങ്ങൾ പൂർത്തിക്കുന്ന ഒരു ലോകമേ അല്ല ദുന്യാവ്. അതുകൊണ്ട് തന്നെ ഈ പരിമിതികളുടെ ലോകത്തിൽ നിന്ന് പരിമിതികളില്ലാത്ത പരിമിതിയുടെ ലോകത്തേക്ക് സ്വർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹുവിനെ കണ്ണു നിറയെ കാണാൻ ഹബീബിന്റെ തകയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അവിടുത്തെ ശഫാഅത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ മരണമുണ്ടായ പറ്റും. അല്ലാഹു നമ്മുടെ ആക്കബത്ത് നന്നാക്കി തരട്ടെ. അപ്പൊ മരണം അല്ലാഹു നമുക്ക് നൽകിയ ഒന്നാമത്തെ നിഅമത്ത്. രണ്ടാമത്തത് മരണത്തിന്റെ ഡേറ്റ് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഖിയാമത്തിന്റെ ഡേറ്റ് പോലെ തന്നെ എന്തോ അല്ല നമുക്ക് പറഞ്ഞില്ല. ഒരു നിശ്ചിത ഡേറ്റില് ഒരാൾ മരിക്കും പറഞ്ഞാൽ അവന്റെ കഥ പിന്നെന്താവും? ഉദാഹരണം 2065 ജനുവരി 15 ഫരീദ് റഹ്മാനി മരിക്കും ഞാൻ അറിഞ്ഞ കുറച്ചും നീട്ടിട്ടതാണ്. ഇങ്ങനെ കണക്കൂട്ട എത്രയപ്പങ്ങളെ നോക്കിയിട്ട് കാര്യല്ലേ. പഠിച്ചോ തരികയാണെങ്കിൽ എനിക്ക് എന്താ ചെയ്തോ? എന്താ അള്ളാഹു തര തരികയാണെങ്കിൽ തരട്ടെ. അള്ളാഹു തര അറുതരുമ്പോൾ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഭാരവും ബാധ്യത ഒരു ദിവസം പോലും അള്ളാഹു നമ്മുടെ ഒരു പായത്തലേ കിടത്താതിരിക്കട്ടെ. ഒരു വല്ലാത്ത നമ്മൾ ദ്വാരക്കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായാണ്. വല്ലാത്ത അവസ്ഥയാണ്, വല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇന്ന് 2065 മരിക്കുന്ന എനിക്ക് വിവരം കിട്ടിയാൽ ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ ഉറക്കം വരുമോ? ഈ വാള് പറയാൻ എന്നെ കൊണ്ടാകുമോ? ഇന്ന് അധ്വാനിക്കാൻ കോളേജിലേക്ക് ഓഫീസിലേക്ക് പോകാൻ എന്നെ കൊണ്ടാകുമോ? കാരണം ഞാൻ ഷണ്ഡീകരിക്കപ്പെടും. ഞാൻ ഒരു തരത്തിലുള്ള മരണത്തിന് മുമ്പിലുള്ള ഒരു തരം പേടിയിലകപ്പെട്ട് ഞാൻ ഇന്ന് തന്നെ എന്റെ മരണം മനസ്സുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ മരിച്ചു പോകും. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. നോക്കൂ, നിങ്ങൾ മനസ്സ് തളർന്നു പോയ രോഗികൾക്ക് ചികിത്സ പോലും പരിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാൻ നമുക്ക് തന്ന രണ്ടാമത്തെ നിഅമത്ത് മരണത്തിന്റെ ഡേറ്റ് നമുക്കറിയില്ല. ബർത്ത്ഡേ നമുക്ക് കുറിച്ചറിഞ്ഞ് അറിയുമ്പോഴും ഡെത്ത് ഡേറ്റ് നമുക്ക് എപ്പോഴാണ് വബ്ബേ എന്റെ മരണം എന്ന് അറിയുന്നില്ല. അത് നമുക്ക് അല്ലാഹു തരുന്ന വലിയൊരു നിഅമത്താണ്. മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? അള്ളാഹു തര. അതുകൊണ്ടാണ് നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ, ഒരു രോഗത്തിൽ, അതെങ്കിൽ വാർദ്ധക്യ സഹജമായ പ്രയാസം കൊണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വരുമ്പോ നമ്മളത് അറിയാതെ ഏറ്റുവാങ്ങുന്നു. യാതൊരു പ്രയാസവും. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഓർമ്മിക്കാനുള്ളത് അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ, وانما توفون اجوركم يوم القيامه فمن زحزح عن النار وادخل الجنه فقد فاز وما الحياه الدنيا الا متاع الغرور. നമ്മുടെ ജീവിതത്തിന് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട സകല ചിന്തയും അല്ലാഹു തആല ഉണർത്തി തരികയാണ്. സകല സജീകരണ ശക്തികളും മരണത്തിൽ രുചി നോക്കുക തന്നെ ചെയ്യും. അതിൽ ശങ്ക വേണ്ട, ആശങ്ക വേണ്ട. അതിൽ അവരാധിപ്പെട്ടിട്ട് ഫലമില്ല മോനെ. എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് മാത്രമേ നിനക്ക് തീരുമാനിക്കാനുള്ളൂ, അറിയാൻ ബാക്കിയുള്ളൂ. അത് റബ്ബിന്റെ അടുത്ത് മാത്രമാണ്. അത് റബ്ബിന്റെ അടുത്ത് മാത്രമുള്ളത്. അവിടെയാണ് നമുക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയാ മരണം എന്ന് പറയുന്നത്. എന്നാൽ ഈ മരണത്തെ കുറിച്ച് പലരും പറഞ്ഞു. വെബ്സൈറ്റുടെ തേർഡ് നാഷണൽ ഡിക്ഷണറി പരിശോധിച്ചാൽ ഡെത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് എൻഡിങ് ഓഫ് ഓൾ വിറ്റൽ ഫംഗ്ഷൻസ് വിതൗട്ട് പോസിബിലിറ്റി ഓഫ് റിക്കവറി എന്നാണ്. ദ എൻഡിങ് ഓഫ് ഓൾ വിറ്റൽ ഫംഗ്ഷൻസ് വിതൗട്ട് പോസിബിലിറ്റി ഓഫ് റിക്കവറി. വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം എന്നേക്കുമായി അവന്റെ ജീവിതം അവസാനിപ്പിക്കുക. ഇനി അപ്പുറത്തേക്ക് ഒരു തിരിച്ചു വരവില്ല. മരണം എല്ലാറ്റിന്റെയും എൻഡിങ് ആണ്, അവസാനമാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ദീൻ പറയാ അങ്ങനെയല്ല. ഒരിക്കലുമല്ല മരണത്തോടുകൂടെ തീരുന്നില്ല. മരണം എന്ന് പറയുന്നത് ഒരു കൂടുമാറ്റം മാത്രമാണ്. മരണം എന്ന് പറയുന്നത് താൽക്കാലികമായ ക്ഷണികമായ ദുനിയാവിൽ നിന്ന് അനശ്വരമായ ശാശ്വതമായ പരലോകത്തേക്കുള്ള കൂടുമാറ്റം മാത്രമാണ് മരണം എന്ന് സംഭവിക്കുന്നത്.
നമ്മുടെ മരണം ആനന്ദപൂർണമാക്കി തരട്ടെ. കെലിമ ചൊല്ലി സ്വർഗം കണ്ട റാഹത്തോടെ കണ്ണടക്കുന്ന മുത്തഖിങ്ങളിൽ നമ്മെ ബന്ധപ്പെട്ട് അള്ളാഹു തരം ഉൾപ്പെടുത്തി തരട്ടെ. നോക്കണേ നമ്മൾ നമ്മൾ ഓരോരുത്തരും അവനവന്റെ മരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് മാറ്റമുണ്ടാകും. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമ്മോടൊരാളും പറയേണ്ടി വരില്ല. കാരണം എന്താണെന്നറിയോ? മരണം അതൊരു സുനിശ്ചിതമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ മനസ്സിനെ നാം പാകപ്പെടുത്തണം. കാരണം നമ്മളിങ്ങനെ പോവാ ചുമലിൽ ഗരുഗടികാരം കൊണ്ടു പറഞ്ഞു മനുഷ്യാനിൻ ജീവിത സമയം ചുറ്റി നോക്കുന്നു നിന്നുടെ മരണത്തിൻ സമയമളം കുറിക്കുകയല്ലോ ഞാൻ. മനുഷ്യ ഈ ചുമലിൽ ഒരു ഘടികാരം നീ ഇങ്ങനെ കാണുമ്പോ അതിന്റെ സൂചി ഇങ്ങനെ ചാടുകയാണ്, സൂചി ഇങ്ങനെ ചാടുകയാണ്. ഓരോ സെക്കൻഡും ഇങ്ങനെ മറിയുമ്പോ നിന്റെ ആയുസ്സിന്റെ ഒരു കഷ്ണം ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്, അതിങ്ങനെ പറിച്ചെടുക്കുകയാണ്. തരില്ലടോ നിനക്ക് ഞാനെന്ന് പറഞ്ഞു പറഞ്ഞു ഉള്ളിയുടെ തൊലി കളയുന്നത് പോലെ നമ്മുടെ ആയുസ്സിനെ ഇങ്ങനെ ചെത്തി 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 അവസാനം കടലിൽ വീണ വിന്നാഗിരി തുള്ളി പോലെ നമ്മൾ അതിലങ്ങ് ലയിച്ചു ചേരുമ്പോ വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത യാത്രയിൽ അഹന്ത കൊണ്ടടുക്കും പെട്ടിടാത്ത പുണ്യമുണ്ട മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും ഇഹത്തിലെ സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത യാത്രയിൽ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളടൊക്കെന മതത്തിൽ ത്യജിക്കണം ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളടൊക്കെ മതത്തിൽ ത്യജിക്കണം. കൂടെ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. എത്ര സുഖലോലുപതയുടെ പട്ടണത്തിൽ വിരാജിച്ചവൻ ിൽ ജീവിതത്തിൽ കടിച്ചുകൂട്ടിയവനാണെങ്കിലോ അവസാന ശ്വാസം നിലയ്ക്കുന്നതോടുകൂടെ എല്ലാത്തിനോടും നാം അറിയാതെ യാത്ര പറയുകയാണ്. അല്ല പറയുകയാണ് എല്ലാ സജീവന സൃഷ്ടികളും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യോ. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണോ ഇങ്ങനെ നമുക്ക് സ്വസ്ഥമായി ദുനിയാവിൽ ഇങ്ങനെ ഒരു പരിധി വിട്ട് ആനന്ദിച്ച് മുന്നോട്ട് പോകാനൊക്കെ. ഗ്രീക്ക് ഫിലോസഫേഴ്സ് നമ്മോട് പറയാം, ഒരു പൂവാടിക്കൊഴിയുന്നിടത്തൊരു മനുഷ്യനെ എങ്ങനെ പുഞ്ചിരിക്കാനാകും? ഒരു പൂവ് ഇങ്ങനെ മുട്ടിട്ട് വരുമ്പോ ഒരു ഗർഭം ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്ന ഒരവസ്ഥ പോലെ തോന്നിപ്പോ. അതിന്റെ ഇതളുകൾ ഇങ്ങനെ മെല്ലെ വിരിഞ്ഞു വരുമ്പോ ഒരു കുഞ്ഞു ബാല്യത്തിലേക്ക് ശൈശവരിച്ച പിന്നിട്ട കൗമാരത്തിലേക്ക് യൗവനത്തിന്റെ നിറവാർന്ന ആ സമയത്തിലേക്ക് തമ്മോ ഒരു പുഷ്പം ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. പിന്നെ മധ്യവയസ്കതയിലേക്ക് നീങ്ങുമ്പോ ആ പൂവിന്റെ ഇതളിനെ ചുളിവ് വരികയാണ്, ഞെട്ടിക്കു ആട്ടം വരികയാണ്, അതിന്റെ തണ്ട് ഉണങ്ങിപ്പോവുകയാണ്, അത് പഴുത്തു പോവുകയാണ്. പിന്നെ ചെറിയൊരു കാറ്റുമതി ആ പൂവതാ നിലത്ത് വീണുകിടക്കുന്നു. കുപ്പത്തൊട്ടിയിലേക്ക് പോവാ, അതല്ലെങ്കിൽ അടിക്കാട്ടിലേക്ക് പോവാ. ആ പൂവിന് പഴയ വിലയില്ല, പൂവിന് പഴയ സൗകുമാര്യമില്ല, പൂവിന് പഴയ പരിമളമില്ല, ആ പൂവിനെ ചൂടാൻ ആളുകൾ ഓടി വരുന്നില്ല. ഈ സമയത്ത് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് എന്റെ സഹോദരങ്ങള്, ഒരു പൂവിടർന്നു വരുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിതത്തെ നാം കാണണം. അതുകൊണ്ട് അതിന്റെ വാടിക്കൊഴിയുന്നത് പോലെ നമുക്കും ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാ നമ്മളല്ലാണ്. ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ആക്കബത്ത് നന്നാക്കി തരട്ടെ. എന്റെ സഹോദരങ്ങളെ, മരണം ഉറപ്പാണ്. അത് എപ്പോ എവിടെ എങ്ങനെയെന്ന് മാത്രമേ തീരുമാനിക്കാൻ ബാക്കിയുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യണം? മരണത്തിന് വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തണം. ഒരു മുന്നൊരുക്കം നടത്തണം.
الحمد لله متنبي صلى الله عليه وسلم تنگل مدخ پرنج نال انشاء الله حبيبا تنگل مدخ پاڑی کنڈ مدین ایڈ اورم پدکن دپ مل سرت نی ویدی وی ساتھیم وحی کی گئی اتر منوحرم آئیر سدس نمک سنگیڈ پی کیا نلیا ماتر اللیا اللیا اچھر آوان حبيبا تنگل مدخ پرنج اونا ور اور اور تردی مرنت ممبل کانانا یعنم ننگل شمکن اللہ تنم کو توفیق چیئتا ഞാൻ വിഷയത്തെ അങ്ങനെ കൊണ്ടുപോകും. ഞാൻ എന്റെ മരണം എന്റെ മുമ്പിൽ കൊണ്ടുവരണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം നിങ്ങളുടെ കൺമുമ്പിൽ വന്നിട്ട് ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കാണ്. നമ്മൾ വളരെ വിനയത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്, ഈ പരിപാടി ഇവിടെ വിജയിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഇതിന് കൃത്യമായ ഒരു പിന്തുണയും പിൻബലവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഞാൻ സദസ്സിനോട് വളരെ വിനയത്തോടെ ഞാൻ അഭ്യർത്ഥന നടത്തുകയാണ്. ഇൻഷാല്ലാ നമുക്ക് വിഷയത്തിന്റെ കാതലായ വശങ്ങൾ അല്പം നേരം വൈകിയാലും എന്നോട് മമ്മി സാബ് പറഞ്ഞിട്ടുണ്ട്, കുറച്ചുനേരം പറയാനാണ് നിർബന്ധിച്ചിട്ടുള്ളത്. എനിക്ക് പിന്നെ മുമ്പ് ഒരിക്കൽ ഞാൻ വന്ന സമയത്ത് ഞാൻ ചെന്നൈയിലേക്കുള്ള യാത്രാ മധ്യായിരുന്നു. എനിക്ക് ഒരു മണിക്കൂർ പറയാൻ പറ്റിയ ഒരു കൊല്ലം ഞാൻ അതിന് പഴി കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരിങ്ങനെ പറയും, ഉസ്താദേ മതിയായില്ല, ശരിയായില്ല. പിറ്റത്തെ കൊല്ലം വന്നിട്ട് 3.5 മണിക്കൂറാണ് നമ്മൾ പ്രസംഗിച്ചത്. ഇവിടെ ഉണ്ടായിരുന്നു സരളകാത്ത സദസ്സ്, അൽഹംദുലില്ലാഹ്. ഈ നാടുമായിട്ടുള്ള നമുക്ക് അങ്ങനെ ഒരു ബന്ധം നിലനിന്ന് പോരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ എത്തിച്ചേർന്നു. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഈ കൊല്ലവും. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പലരും നമ്മൾ ഖബറിലേക്ക് യാത്ര അയച്ചു. ഇനി ഒരു ആഘോഷത്തിന് ഞാൻ ഉണ്ടാവുമോ നിങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാൻ ആർക്കൊരു ഗ്യാരണ്ടി ഇല്ല. അല്ലാഹു നമ്മുടെ ആക്കബത്ത് നന്നാക്കി തരട്ടെ. ഇക്കൊല്ലം ഇങ്ങനെ ഒരുമിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സദസ്സിൽ ആരെങ്കിലും ഒരാൾ ഒരു നല്ല നീയത്തോടുകൂടെ എത്രയാവും, ഒരു 6,666 കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, ഒരു 4,444 പറ്റുന്നവരുണ്ടെങ്കിൽ അതങ്ങനെ, ഒരു 3,331 ഏറ്റവും മിനിമം 1,100 കഴിയുന്ന കുറച്ച് ആളുകളെങ്കിലും എണീറ്റിരുന്നിട്ട് ഇതിന്റെ പ്രവർത്തകർക്ക് ഒരു പിന്തുണ കൊടുക്കണം. ഇൻഷാല്ലാ സഹോദരിമാര് മനസ്സറിഞ്ഞുകൊണ്ട് സഹായിക്കും, സഹകരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. കുറച്ചു വൈകിയാലും ഇൻഷാല്ലാ ഞാൻ വിഷയത്തെ അധികരിച്ചുകൊണ്ട് അല്പനേരം നമുക്ക് സംസാരിക്കണം. അല്ലാഹു തആല സദസ്സിനെ ഖബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് തുടങ്ങിയാൽ, തുടങ്ങുന്നവർക്ക് വലിയ പുണ്യമുണ്ട്. മൻസന്ന ബിസുന്നത്തിൻ ഹസന, ആരെങ്കിലും ഒരു നല്ല കാര്യം കൊണ്ട് തുടങ്ങിയാൽ അതിന്റെ ഈ പരിപാടിയുടെ വിജയത്തിന്റെ മുഴുവൻ അംശങ്ങളും അതിന്റെ ഒരു അംശം നല്ലൊരു ഭാഗം അവർക്ക് കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആവാം, ആരെങ്കിലും ഒരാളൊന്ന് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാൻ, നല്ല നീയത്തോടു കൂടെ 1,100 അൽഹംദുലില്ലാഹ്, രണ്ടാളെ 1,100 അൽഹംദുലില്ലാഹ്, മൂന്നാളെ 1,100 അൽഹംദുലില്ലാഹ്. ആ കടലാസം കൊണ്ടുവരാണ് ജസ്റ്റ് ഒന്ന് പേരെഴുത്ത് കുറച്ചാലും. അള്ളാഹു ഉത്തരമ സദസ്സിനെ ഖബൂൽ ചെയ്യട്ടെ. എന്നെ ആരാണ് വേം പറയാം, നല്ല മനസ്സോടുകൂടെ ആവണം ഈ പരിപാടിക്കുള്ള ഒരു പിന്തുണ എന്നുള്ള എനിക്ക്. ഞാൻ വിഷയത്തിലേക്ക് കടക്കണം. ഇനി ആരാ ഒന്നാണ് എണീറ്റോളൂ, പറ്റണവരൊക്കെ അല്ലെങ്കിൽ ഒന്ന് കൈപൊക്കിയാലും മതി. മൂന്നാളായി, 4 പേരായി. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്ന് കൈ ഒക്കിച്ചു കൊടുക്ക, കൈ ഒന്നിച്ചവരൊക്കെ ഒന്നുണ്ട്, ഒന്നും പറഞ്ഞു കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ നാളെ വരുമ്പോ എത്തിച്ചു കൊടുക്കാം. ഇനി ആരാ ബിസ്മില്ലാഹ്, ഇനി ആരെങ്കിലും ഉണ്ടാ? ഒരു 10 പേരെങ്കിലും ഇത്രയും ചെറുപ്പക്കാരെ സുഹൃത്തുക്കളൊക്കെ ഉള്ള മഹത്തായ ഒരു മദരസാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 5 ആളി, 10 പേരെങ്കിലും ഇല്ലാതെ നമ്മൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഒന്ന് നോക്കി, പുറകിലൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാഹ്, നല്ല മനസ്സോടുകൂടെ ഒന്ന് കൈവന്നു. അൽഹംദുലില്ലാഹ്, 8 ആളെ ആര് വേം പറയൂ, 10 ആള് വേഗം ആവണം. ബാക്കിയുള്ള ഇൻഷാല്ലാഹ് പിന്നെ അങ്ങനെ ആശ്വാസം പോലെ ആയിക്കോളും. സഹോദരിമാരടുത്തേക്ക് പ്രവർത്തകർ വരുന്നുണ്ട്. നല്ല മനസ്സോടുകൂടെ ഈ പരിപാടിയിലേക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റും. 1,100 പറ്റുന്നവർ, അത് ഈ 501 രൂപയെങ്കിലും ഇന്ന് കൊടുക്കാൻ പറ്റാത്തവർ നാളെ എത്തിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്, 1,100 10 പേരാവണം. ഇപ്പൊ എത്ര പേരെ? 8 ആളോ 7 ആളോ? അൽഹംദുലില്ലാഹ്. 8-ാമത്താളാരാ? വേം പറയും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്ന് കൈ വന്നിച്ചാ മതി. ബിസ്മില്ലാഹ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്.
എട്ടാമത്തെ ആളാരാ? ഒരായിരത്തൊന്നൂറ് രൂപ പരിപാടി കൊടുക്കാൻ പറ്റുന്നു. ഞാൻ പറയും, പത്ത് പേരെ പറഞ്ഞിട്ട് പത്ത് പേരെ കിട്ടാതെ പഠിത്തൊന്നും ഞാൻ ഒരു സദസ്സൊക്കെ പോയിട്ടില്ല. എന്നാ ഈ കൊല്ലത്തോട് കൂടെ നിർത്തണം നമുക്ക്. ഒമ്പതാമത്തെ ആളാണ്, എട്ടാമത്തെ ആളാണ്. ഏഴ് പേരായത് എത്ര പേര്? ഏഴ് പേര് എട്ടാമത്തെ ആളാണ്. ആരാ? അൽഹംദുലില്ലാഹ്, വെക്കുന്നവർ കയ്യാണ്. എട്ട് അൽഹംദുലില്ലാഹ്. ഒമ്പത് വേഗം പറയും. പത്ത് ആളായ സലാത്തുള്ളൂ ഇപ്പൊ. എത്ര? ഒമ്പതാമത്തെ ആളാരാ? ഒമ്പത് അയ്യോ അൽഹംദുലില്ലാഹ്. പത്താമത്തെ ആൾ വേഗം പൂർത്തിയാക്കാണ്. സലാത്തുള്ളൂ അൽഹംദുലില്ലാഹ്. പത്താളായ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? സഹകരിക്കുന്ന സഹായിക്കുന്ന ആളുകളെ നീ സഹായിക്കണേ. തമ്പുരാനെ റബ്ബേ, ഇവിടെ സംഭാവനകൾ നൽകിയ ആളുകൾ മരണപ്പെട്ടു പോയ ഖബറിടങ്ങളിലേക്ക് ഈ സദഖയുടെ മിഥുന സവാബുകൾ നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ, രണ്ട് വീട്ടിലെ വിജയികൾ നീ ഉൾപ്പെടുത്തണേ. തമ്പുരാനെ ആക്കുപത്ത് നന്നാക്കണേ. അല്ലാ, കിളിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട വാഹനത്തോടെ കണ്ണടക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. റഹ്മാനെ നീ തൗഫീഖ് നൽകണേ. അല്ലാ, ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ. തമ്പുരാനെ അമീം റഹ്മത്തിക്ക റഹ്മാൻ റഹീം. ഇൻഷാല്ലാ അവസാനത്തെ പ്രത്യേക ദുആ നടത്തണം. ബക്കറ്റ് ആയിട്ട് പ്രവർത്തക നിങ്ങൾ അടുത്തേക്ക് വരികയാണ്. നല്ല മനസ്സോടുകൂടെ കഴിവിന്റെ പരമാവധി ഒരു നല്ല തുക ഇട്ടേച്ചുകൊണ്ട് ഇതിന്റെ ഈ പരിപാടിയുടെ ചെലവ് ബക്കറ്റ് കളക്ഷൻ കൊണ്ട് നിർത്താൻ പറ്റണം. എന്തെങ്കിലും മിച്ചം വരുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നിവിടെ നമ്മുടെ മഹല്ല് നമ്മുടെ പ്രദേശത്തിന് വെളിച്ചമായി നിൽക്കും. എന്റെ സഹോദരിമാരൊക്കെ മനസ്സിച്ച് നമുക്ക് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വരുന്നത്, അവനവന്റെ മരണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. മടങ്ങിയേ പറ്റൂ നമ്മൾ ലോകത്ത്. നിശ്ചിതമായ സമയം കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് പോകേണ്ടവരാ. മഹാനായ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല സ്വന്തം ചെലവിൽ തന്നെ മരണത്തെ ഓർമ്മപ്പെടുത്താൻ പ്രത്യേകിച്ചും അധികാരത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിക്കുന്ന അതിലേക്കൊന്നും ആകൃഷ്ടനാവാതെ പരിപരുക്കൻ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോഴോ ഏതെങ്കിലും ഒരു നിമിഷം വഴിപിടിച്ചു പോവാതിരിക്കാൻ ദുനിയാവിന്റെ ഈ പ്രൗഢി കണ്ടുകൊണ്ട് മയങ്ങാതിരിക്കാൻ സദാ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അതിന് സംവിധാനം ഒരുക്കിയിരുന്നു. എന്നാൽ തന്റെ താടി രോമത്തിന് നര ബാധിച്ചപ്പോ അയാളോട് പറഞ്ഞു, അത്രേ നീ വേണ്ട, എന്റെ മരണം ഓർമ്മപ്പെടുത്താൻ ഇനി ആള് വേണ്ട. എന്റെ താടി രോമം എന്നോട് വിളിച്ചു പറയുന്നുണ്ട്, എടോ നിന്റെ മരണം അടുത്തിരിക്കുന്നു. നീ തിരിഞ്ഞു നടന്ന് നിരിഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിനക്ക് നടക്ക യാത്രയ്ക്ക് നേരമായിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകൻ കളിസ്ഥലത്ത് കൂട്ടുകാരോടൊപ്പം കടിച്ചുകൂടുമ്പോ തന്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് തന്റെ പൊന്നുമോനെ കളിയാക്കുകയാണ്. ബഖീൽ ഇബ്നു ബഖീൽ, പിശുക്കൻ പിശുക്കന്റെ മകൻ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. ഉമറന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അരികത്ത് വന്നുകൊണ്ട് പറയാണ്, ഉപ്പാ എന്റെ കൂട്ടുകാരെന്നെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്,
എന്നെ പരിഹസിക്കുകയാണ്, എന്റെ കുപ്പായം ഖമീസ് കീറിയിരിക്കുന്നു, എന്നെ ബഖീലെന്ന് പിശുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു ഖമീസ് മേടിക്കണം, എനിക്കൊരു കുപ്പായം മേടിക്കണം, അതിനുള്ള പണം വേണമെന്ന് പറയുമ്പോ മാനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, മോനെ വേണ്ട, ദുനിയാവിൽ നമുക്കിതെല്ലാം മതി, നിന്റെ ഖമീസിന് എട്ട് സ്ഥലത്താ കീറിയതെങ്കിൽ ഉമറിന്റെ ഖമീസ് നോക്ക് മോനെ, ഇവിടത്തെ അമീറല്ലേ, അമീറുൽ മുഅ്മിനീന്റെ ഖമീസ് 14 സ്ഥലത്ത് കീറിയിരിക്കുന്നു, അതുകൊണ്ട് നീ നിരാശപ്പെടേണ്ട, മടങ്ങി പോകണേ എന്ന് പറയുമ്പോ മണില്ലാ മനസ്സോടുകൂടെ മകൻ തിരിച്ചു പോകുന്നു. വീണ്ടും കുട്ടികൾ കളിയാക്കാൻ തുടങ്ങി. പറഞ്ഞു കളിയാക്കുമോ, തങ്ങാനാവാത്ത സങ്കടത്തോടെ ഉപ്പയുടെ കാൽച്ചുവട്ടിൽ വന്നുകൊണ്ട് കരയുകയാണ്. ഉപ്പ, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്കൊരു കുപ്പായം വാങ്ങിക്കണോ, ഒരു ഖമീസ് വാങ്ങിക്കണോ, അതിനുള്ള പണം വേണം. മറബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് പണമില്ല, ഒരിടത്ത് കൊടുത്തു വിടുകയാണ്, തന്റെ കീഴുദ്യോഗസ്ഥരെ കുറിപ്പ് കൊടുത്തു വിടുകയാണ്. എന്താണ് അത് എഴുതിയിരിക്കുന്നത്? എനിക്ക് പൊതുഖജനാവിന്റെ ബൈത്തുൽമാലിൽ നിന്ന് 4 ദിനാർ കടം വേണം, 4 ദിനാർ കടം വേണം വേണം വേണം. ഇങ്ങോട്ട് നല്ല മനസ്സോടുകൂടെ ഈ പരിപാടിന്റെ ചെലവ് നേട്ടക്കത്തേക്ക് നിങ്ങൾ എല്ലാരും സഹായിക്കുക, സഹകരിക്കുക, അല്ലാഹു കബൂൾ ചെയ്യട്ടെ. ഉമർ എന്നവരെ തന്നെ കീഴുദ്യോഗസ്ഥന് കുറിപ്പയക്കുകയാണ്, എനിക്കൊരു 4 ദിനാർ കടം വേണം ബൈത്തുൽ മാലിൽ നിന്ന്, എന്റെ അടുത്ത മാസ ശമ്പളത്തിൽ നിങ്ങൾക്കത് തിരിച്ചു പിടിക്കാം. 4000 കൊടുക്കുകയല്ല, 4000 കിടി കൊടുത്തു വിടുകയല്ല, അതല്ലെങ്കിൽ തന്റെ ആവശ്യം നിർവഹിക്കാൻ പരിഹാര ക്രിയ ഒരുക്കുകയല്ല. തന്റെ കീഴുദ്യോഗസ്ഥന് കുറിപ്പ് കിട്ടിയ ഉടനെ അമീറുൽ മുഅ്മിനീനെ തിരിച്ചു കത്തയക്കുകയാണ്. യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കത്തെനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ 4 ദിനാർ കടം ചോദിക്കുന്നുണ്ട്, അതിന്റെ കൂടെ പണയ സാധനമൊന്നും കാണുന്നില്ല, പണയം സാധനമൊന്നും കാണുന്നില്ല, നിങ്ങൾ ഇന്നെനിക്ക് നൽകിയ നിർദ്ദേശപ്രകാരം പണയ സാധനമില്ലാതെ കടം കൊടുക്കാൻ പാടില്ലെന്നാ. ഞാനെന്തു ചെയ്യണം? മാത്രമല്ല അങ്ങ് തിരിച്ചെടുക്കാനുള്ള ഡിമാൻഡ് നിബന്ധന വെച്ചത് അടുത്ത മാസ ശമ്പളത്തിന് തിരിച്ചു പിടിക്കാമെന്നാണ്. അതുകൊണ്ട് ഒന്നുകിൽ പണയ സാധനം കൊടുത്തു വിടുക, അതല്ലെങ്കിൽ അടുത്ത 1-ാം തീയതി വരെ നിങ്ങൾ ജീവിക്കുമെന്നൊരു ഉറപ്പ് എനിക്ക് തരാനൊക്കുമോ? മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ മറുകുറിപ്പ് കിട്ടുകയാണ്. ഈ കുറിപ്പ് കിട്ടിയിട്ടുണ്ട് ഉമർ എന്നവർ പൊട്ടിക്കരയുകയാണ്. മകനെ വിളിച്ച് മഞ്ചോട് ചോട്ട് പിടിച്ചു കൊണ്ട് പറയുകയാണ്, മോനെ വേണ്ട, പൊന്നേ വേണ്ട, നമുക്ക് കുഞ്ഞുടുപ്പ് വേണ്ട, ഖമീസ് വേണ്ട, നിനക്ക് പുത്തനുടെ ആടകൾ വേണ്ട മോനെ. കാരണം ഉമറിന് അടുത്ത 1-ാം തീയതി പോയിട്ട് ഈ വലിച്ച ശ്വാസം തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അബദ്ധം പറ്റിപ്പോയി മോനെ എന്ന് പറഞ്ഞു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പൊട്ടിക്കരയുമ്പോ ഒരു നിമിഷത്തെ ഗ്യാരണ്ടി പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ലെന്ന് തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാവണം. തീർന്നില്ല. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? അല്ലാഹുവിന്റെ ഹബീബ പറഞ്ഞത് റൈതു അലാ ബാബിൽ ജന്നത്തി മക്തൂബം ഇസ്മി ഉസ്മാൻ, അർശിന്റെ തൂണുമൽ ഞാൻ, അർശിന്റെ തൂണുമൽ ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിന് റൈതു അലാ ബാബിൽ ജന്നത്തി മക്തൂബം ഇസ്മി ഉസ്മാൻ, സ്വർഗത്തിന്റെ കവാടത്തിന് ഉസ്മാൻ എന്നവരുടെ പേര് കണ്ടിട്ടുണ്ട്. റൈതു അലാ സാഖിൽ അർശി മക്തൂബം ഇസ്മി ഉസ്മാൻ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഇതാ അർശിന്റെ തൂണുമൽ ഉസ്മാൻ എന്നവരുടെ പേര് കണ്ടിട്ടുണ്ട്. ചിറകും മേൽ ഞാൻ ഉസ്മാൻ എന്നവരുടെ പേര് കണ്ടിട്ടുണ്ട്. ഓരോ അമ്പിയാക്കൾക്കും സ്വർഗത്തിലൊരു ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട്, ഒരടുത്ത ചങ്ങാതിയുണ്ട്. എന്റെ ചങ്ങാതി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ പ്രിയപ്പെട്ട സഹാബി വല്യനാ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
ഒരു മരണ വാർത്ത കേട്ടാൽ ഒരു മീസാങ്കല്ല് കണ്ടുപോയാൽ സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുക്കുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ ചോദിച്ചു എന്താണ് എപ്പോഴും ഇതു കണ്ട് വിലപിക്കുവാൻ ഞാ സയ്യിദീതു കണ്ട് നരകത്തെ ഓർത്താൽ പോലും ഇന്നിത് തങ്ങളിൽ അതിലുപരിയാണ് ഖബർ കണ്ടാൽ നിങ്ങള് തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ പരലോകയാത്രക്കുള്ള വഴി ആദ്യമിടാ ഇത് രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ അല്ലാതിരുന്നാലെപ്പോഴും വന്നട്ടമാ ഒരു മീസാങ്കല്ല് കണ്ടാൽ ഒരു ഖബർ കണ്ടാൽ പൊട്ടിക്കരയുകയാണ് ദിവസങ്ങളോളം ഭക്ഷണക്രമം തെറ്റുകയാണ് കവളിലൂടെ കണ്ണുനീര് ചാലിച്ചൊടുക്കുകയാണ് അത് കണ്ടിട്ട് സഹാമത്ത് കൂടെയുള്ളവർ ചോദിക്കുകയാണ് ഉസ്മാൻ എന്നവര് രണ്ടു പറ്റിപ്പോയി നിങ്ങൾക്ക് ഖബർ മഹ്ശർ കേട്ടാൽ പോലും ഇങ്ങനെ കരയുന്നില്ല എന്നാൽ ഖബർ കണ്ടാൽ എന്തേ ഇങ്ങനെ പൊട്ടിക്കരയാൻ കാരണം ഉസ്മാൻ എന്നവര് പറയുന്നത് ഖബർ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവലും മുസ്ലിം പരലോകത്തെ വീടിന്റെ പരലോകത്തെ പല വീടുകളുടെ പടിപ്പുരയാണ് ഖബർ അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം മെച്ചമാ അല്ലാതിരുന്നാലെപ്പോഴും വൻകട്ടമാ അല്ലാതിരുന്നാൽ പിന്നെയുള്ള യാത്ര ദുസ്സഹമാ അതുകൊണ്ട് തന്നെയാ ആരാ ഉസ്മാൻ എന്നവര് ഖബർ കണ്ടാൽ പൊട്ടിക്കരയുകയാണ് മരണ വാർത്ത കേട്ടാൽ തളർന്നു പോവുകയാണ് അവനവന്റെ മരണം മനസ്സിലോർത്തുകൊണ്ട് പരലോക ചിന്തയെ മനസ്സിലൂടെ കൊണ്ടുപോയിട്ട എല്ലാർക്കും അതിന്റെ ഗൗരവത്തോടെ ഉൾക്കൊള്ളുന്നവരായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനായ അലിയ രക്തങ്ങള് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവരൊക്കെ അവരവരുടെ മരണം മനസ്സിൽ കാണുകയും അതിനോട് മുന്നൊരുക്കം ജീവിതത്തിലൂടെ നടത്തുകയും ചെയ്തവരാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക മരണോർമ്മ എന്നാൽ മരണത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ ചില ലക്ഷണങ്ങളൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് നെറ്റിത്തടം ചുളിഞ്ഞു വരുന്നു മുഖത്തിന് അനിതസാധാരണമായ ഒരു തെളിച്ചം അനുഭവപ്പെടുന്നു കണ്ണിന്ന് കണ്ണുനീരുകൾ ചാലിട്ടൊഴുകുന്നവർക്ക് കണ്ടാൽ ഫന്തദറുൽ മൗത നിങ്ങളുടെ മരണം പ്രതീക്ഷിക്കണമെന്ന് ഹബീബുന റസൂലുള്ളാഹി ജീവിതത്തിന് രണ്ടറ്റവും കരഞ്ഞുകൊണ്ടാണ് നമ്മൾ തീർക്കുന്നത് ജനിച്ചപ്പോ കരയുകയാണ് ജനിച്ചപ്പോ ഒരു കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ നമുക്ക് സങ്കടമാണ് നമുക്ക് പേടിയാണ് റബ്ബേ എന്റെ കുഞ്ഞിനെന്തോ അപകടമുണ്ടോ ഹേർട്ട് പേഷ്യന്റ് ഹേർട്ടിന് പ്രശ്നമുണ്ടോ കരഞ്ഞില്ലെങ്കിൽ പേടിയാണ് ആ കരച്ച നമുക്ക് സന്തോഷത്തിന്റെ കരച്ചിലാണ് ആ കരച്ചിന്റെ പ്രത്യേകത ഉണ്ട് ആ കരയുമ്പോ കണ്ണുനീരില്ല ആ ശബ്ദം മാത്രമേ ഉള്ളൂ എന്നാൽ മരിക്കുന്ന ഒരാളും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവന്റെ കരച്ചിൽ കണ്ണുനീരേ ഉള്ളൂ ശബ്ദമില്ല ജീവിതത്തിന് രണ്ടറ്റവും ഒരുപോലെയാണ് കരഞ്ഞുകൊണ്ട് ജനിക്കുന്ന മനുഷ്യൻ കരഞ്ഞുകൊണ്ട് മരിക്കുകയാണ് എന്നാൽ അങ്ങനെ ഒരാൾ എടുത്തെത്തിയാ നമ്മൾ ചെയ്യേണ്ട പണി എന്നാൽ ഒരു മുഅ്മിന്റെ ജീവിതം ഒരു ബാങ്ക് കൊടുത്ത് തീരുന്നത് പോലെയാണ് കുഞ്ഞു ദുനിയാവിലേക്ക് വന്ന പാഠ്യം കേട്ടത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാൽ അവൻ അവസാനം കേൾക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തീരുന്ന ബാങ്ക് പോലെയാണ് മോനെ നമ്മുടെ ജീവിതവും എന്ന് നാം തിരിച്ചറിയുക അല്ലാഹുവിന്റെ ഹബീബ് പറയാ ലഖിനാ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ് അസന്ന മരണനായി കിടക്കുന്ന ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മെല്ലെ ചൊല്ലിക്കൊടുക്കണം നിർബന്ധിക്കാൻ പാടില്ല
വെള്ളം കൊടുക്കുമ്പോഴും കെലിമ ചൊല്ലിക്കൊടുക്കുമ്പോഴും അനന്തര അവകാശത്തിയല്ലാത്ത അനന്തരത്തിന് അവകാശമില്ലാത്ത അകന്ന ബന്ധുക്കളോ അയൽക്കാരോ അവരാണ് സുന്നത്തെന്ന് മഹാന്മാരായ ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട്. പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, മക്കൾ വരിയൊക്കെ സാധാരണ രീതിയിൽ ബാപ്പാ കുമ്മക്ക് സുഖല്ലാതെ അയക്കണം. മരണം അടുത്തിരിക്കുന്നു കണ്ടാല് വെള്ളം കൊടുക്കാനും കെലിമല്ലി കൊടുക്കാനും മക്കളെ ഏതാണ് അകന്ന ബന്ധുക്കളാവണം, അല്ലെങ്കിൽ അയൽക്കാരെ സുഹൃത്തുക്കളോ അനന്തരാവകാശികളാവാതിരിക്കലാണ് ഖൈറ്. കാരണം ഇയാളുടെ മനസ്സിൽ തോന്നിപ്പോവും, പഠിച്ചോനെ ഞാൻ മരിക്കായിട്ട് വരിക്കിപ്പോ വലിയ അങ്ങനെ തോന്നുമെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യ വീടിന്റെ അടുത്ത് രാജേറുണ്ടായി, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ അയാള് എന്നെ വിളിച്ചേ. അപ്പൊ ഞാന് വലിയ പ്രതീക്ഷയോടുകൂടെ ചെന്നു. അപ്പൊ ചെന്ന് നോക്കുമ്പോ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് കിടക്ക, വളരെ വിഷമാവസ്ഥ കിടക്ക, കിഡ്നി രണ്ടും ഫൈല, മരിച്ചുപോയാത്ത മുഖത്തൊക്കെ നീര് വന്ന് വീർത്ത് വളരെ വിഷമാവസ്ഥ, ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടിങ്ങനെ കിടക്കാണ്. ഞാനപ്പോ പൾസ് റേറ്റ് ഒന്ന് നോക്കി, കയ്യുമെന്ന് പിടിച്ചു നോക്കിപ്പോ നല്ല പൾസ് റേറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒരു 3 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡയാലിസിസ്, അയാളുടെ ജീവിതത്തിൽ ആരോഗ്യത്തേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ ആദ്യം ചെല്ലുന്ന സമയത്ത് ഭാര്യയും രണ്ട് മക്കളൊക്കെ പാടെ കൂടി ചേർന്നിട്ട് ലായിലായില്ലെന്ന് ചൊല്ലിക്കൊടുത്ത് വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെയാണ് അയാളെ ആശുപത്രി കൊണ്ടുവരുന്നത്. 1 മാസം കഴിഞ്ഞിട്ട് ഇയാളെ വീണ്ടും വിളി വരുന്നു. ഇയാളെ ഭാര്യയെ വിളിച്ചു, സാധനം ഒന്ന് കാണണമെന്ന് പറയണ്ടെന്ന് വരണം. ഞാൻ ചെന്നു, ചെല്ലുമ്പോ എന്റെ മനസ്സിലുള്ള ആംബുലൻസ് ആയിട്ട് പോകാനാ. കാരണം എന്താ വെച്ചെങ്കിൽ പഴയ കണ്ടീഷൻ തന്നെ ആയിട്ടുണ്ടാവും, അപ്പൊ കൊണ്ടുപോകാനായിരിക്കും എന്നെ വിളിച്ചു. ചെന്ന് നോക്കുമ്പോ പഴയ അവസ്ഥ ഒന്നല്ല, ഇയാള് സുഖമായിട്ട് ചാരി കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്നോട് ഇരിക്കാൻ പറഞ്ഞു, ഭാര്യനെ വിളിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് വല്ല വെള്ളവും തരാനായിരിക്കും ഭാര്യനെ വിളിക്കുന്നതെന്ന്. ഭാര്യ ഇങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടെ എന്നെ കണ്ടപ്പോ സന്തോഷത്തോടെ വന്നു. അതിൽ ഈ മനുഷ്യൻ പറയും, ആചാര് പറയാണ്, എന്താ അതിന്റെ പെണ്ണുങ്ങളാ എന്റെ കെട്ടിയോളാ. ഒരു കഴിഞ്ഞ മാസം എനിക്ക് ചെറിയൊരു ദീന ചെറുങ്ങനെ ഒന്ന് നീര് വന്നിട്ട് ഓളെനിക്കിങ്ങനെ കെലിമെല്ലി തന്നിട്ട്, ഓളെനിക്കിങ്ങനെ വെള്ളം തന്നിട്ട്, എന്റെ മേലെപ്പറമ്പിൽ ഒരു 15 ഏക്കർ റബ്ബർ വെട്ടാൻ അയക്കണ, അതിന്റെ കൈമക്കാ തൂക്കോ, ഞാൻ മരിക്കായിട്ട് വലിയ വേദനായിക്കണം. സുബ്ഹാനല്ലാഹ്. ഈ ഭാര്യ നിന്ന് കരയാൻ തുടങ്ങി. അയാൾ ബാക്കിയായതുകൊണ്ടല്ലേ അയാളെ മനസ്സ് നമുക്ക് മനസ്സിലായുണ്ടോ? വേറെക്കുറെ സ്വാർത്ഥരാകുന്ന ഒരു സമയമാണ് സക്കറാത്തിന്റെ രംഗം. സക്കറാത്തിന്റെ രംഗം സ്വാർത്ഥനാകും അവിടെ ഹബീബായ തങ്ങൾക്ക് മാത്രമേ അത് ഉണ്ടാവാതിരുന്നിട്ടുള്ള സക്കറാത്തിന്റെ വേദന കടിച്ചമർത്തുമ്പോഴും ഹബീബ് ദുആ ചെയ്യുന്നത് റബ്ബേ എന്റെ ഉമ്മത്തിന്റെ മരണ വേദന ലഘൂകരിച്ചു കൊടുക്കണേ അല്ലാഹ്. തങ്ങളുടെ പ്രത്യേകത, മുത്തുനബിക്ക് സന്തോഷം ഉണ്ടായപ്പോഴും ഏറെ ദുഃഖം ഉണ്ടായപ്പോഴും ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചു. അള്ളാഹന്റെ അടുത്തേക്ക് എത്തിയപ്പോ തസവുഫിന്റെ ഉലമാവ് പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും അവിടുന്ന് പോരോ, റബ്ബിന്റെ അടുത്തേക്ക് എത്തിയ ഒരു മനുഷ്യൻ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരുന്നതന്നെ എനിക്ക് കിട്ടിയ സമ്മാനം ഉമ്മത്തിലേക്ക് എത്തിക്കണം, ദഅവത്ത് നടത്തണം, അതിന് ഉമ്മത്തിലേക്ക് തിരിച്ചു വരുന്നു മുഹമ്മദ് മുസ്തഫ. അവിടെ കിട്ടിയ അവാർഡിന്റെ തുക ചുരുക്കി തരാൻ പറഞ്ഞു. 50 വക്ത് നിസ്കാരം 5 ആക്കി ചുരുക്കി വാങ്ങുന്നത് മുത്തുനബിക്ക് വേണ്ടിയിട്ടല്ല, ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടാ, ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്. എന്റെ സഹോദരങ്ങളെ അറിയുക, സ്വീകരിക്കണേ തമ്പുരാനെ, ടെക്നിക്കൽ സപ്പോർട്ടിന്റെ ഒരു എഫക്ട്. ഇതിപ്പോ ഞാൻ വിചാരിച്ചത് ക്യാമറ വെച്ചു സ്ത്രീകൾക്ക് വല്ല പിന്നെ സ്ക്രീനും വെച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ നോക്കുമ്പോ ഇസ്തിഖാമ ടിവിയിലൂടെ ഇത് ലോകത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ, ഒരുപക്ഷെ 1000 കണക്കിന് ആളുകൾ ഈ സമയം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിൽ നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന അൽ ഫഹൂദ് ലാൻഡ്രി പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഖത്തറിൽ നിന്ന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഈ പിന്നെ ടെലികാസ്റ്റിംഗ് ഇസ്തിഖാമ ചാനലിലൂടെ ടിവിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര്
അയ്യായിരം രൂപ നമ്മുടെ പരിപാടിയിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നു. അള്ളാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഇവരുടെ ഏർപ്പാടുകൾ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, പ്രവാസ ലോകത്തിന്റെ പ്രത്യേകിച്ചും ഇന്നൊരു വ്യാഴാഴ്ച ചെറിയൊരു ആശ്വാസത്തിൽ അവർ കഴിയുമ്പോൾ, ഏകദേശം 3 മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ അവർ അവരുടെ ആ റൂമുകളിൽ കഴിയുമ്പോൾ വലിയൊരു ആശ്വാസത്തോടു കൂടെ നമ്മുടെ ഈ മജ്ലിസിന്റെ ഈ പുണ്യം അവർക്ക് അനുഭവിക്കുകയാണ്. അള്ളാഹുവെ അവരുടെ ഏർപ്പാടുകൾ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ വല്ലാത്ത പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിൽ നിതാഖാത്ത് 3ാം ഘട്ടം നടപ്പിലാക്കുകയാണ്. ഇമാറാത്ത് എന്ന് വിളിക്കുന്ന ആളുകളൊക്കെ വലിയ സങ്കടത്തോടുകൂടെ നമ്മോട് പറയാണ്, 20 കൊല്ലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഷോർട്ട് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി, ഒരു ക്രൈസിസ്, ഒരു ഫിനാൻസ് ക്രൈസിസ് വന്നൊരു സമയം ഉണ്ടായിട്ടില്ല. അള്ളാഹുവേ നീ അവരുടെ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഖത്തറിൽ ഞാൻ പോയിരുന്നു കുറച്ച് മുമ്പ്, കഴിഞ്ഞ വർഷം. ഇത്ര സ്നേഹമുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റില്ല. അത്ര വലിയ സന്തോഷത്തോടു കൂടെ, എനിക്കറിയാം, ഞാൻ കാളികാവിൽ ചെറിയൊരു സ്ഥാപനത്തെ കുറിച്ച് ആലോചിക്കുകയും അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ പോയി. അവിടെ KMCC അന്നത്തെ അവിടുത്തെ പ്രസിഡന്റ് PSH തങ്ങൾ, ഇത്ര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു നേതാവിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേക്കാണ്. ബഹുമാനപ്പെട്ട PSH തങ്ങള് ഞങ്ങളൊരു മകനെ പോലെ കയ്യും പിടിച്ചിട്ട് ഓരോ വ്യവസായ പ്രമുഖരുടെ അടുത്തേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും തങ്ങൾ പറയുന്നത് ഹൃദയപൂർവ്വം സ്വീകരിച്ച് സന്തോഷത്തോടുകൂടെ ആളുകളേറ്റി ഏകദേശം 10-40 ചില്ലാനം ലക്ഷം രൂപ അവിടെ ആളുകൾ താല്പര്യപൂർവ്വം ഈ പദ്ധതിയിലേക്ക് നൽകി സ്നേഹപൂർവ്വം എന്നെ യാത്രയൊക്കെയുണ്ടായി ഖത്തറിലെ നമ്മുടെ സ്നേഹിതന്മാർ. വളരെ തിരക്ക് പിടിച്ച, വളരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അള്ളാഹു തആല രാജ്യത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ അതിവിദൂരങ്ങളിൽ ഈ സംരംഭം കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സുകൊണ്ട് അവർക്ക് പിന്തുണ അറിയിക്കുന്നവർക്കൊണ്ട് ദുആ ചെയ്യാതെ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വന്ന ശേഷം ഒരു 5 മിനിറ്റെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ, അവരെ നന്ദിയോടുകൂടെ ഓർക്കാതെ ഞാൻ ഒരു പരിപാടിയും അവസാനിപ്പിക്കാറില്ല. പ്രത്യേകിച്ചും നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യവും ഈ സൗരഭ്യങ്ങളെല്ലാം പ്രവാസത്തിന്റെ വിയർപ്പാണ്. അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ചു നിയമക്കുരുക്കിലും ഒരുപാട് അഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ഒരവസ്ഥ ഗൾഫ് രാജ്യങ്ങളുണ്ട്. നമുക്കറിയാം സൗദിയിൽ വലിയൊരു ശാന്തത നമ്മൾ അനുഭവിക്കുകയായിരുന്നു. ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടായ ഒരുപാട് വിഷയങ്ങൾ ഇറാനുമായി ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. സിറിയയിലും ലബനാനിലും ലിബിയയിലും ചെച്ചിനിയയിലും റുവാണ്ടയിലും കൊസോവയിലും എന്ന് വേണ്ട, നമ്മുടെ പോക്കറ്റുകളിൽ എല്ലാം ഈ പ്രയാസം നേരിടുമ്പോൾ നമ്മൾ ദുആ ചെയ്യണമെന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതായിരുന്നാലും നമ്മുടെ ഈ ടെക്നിക്കൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സഹോദരങ്ങൾ അതിവിദൂരങ്ങളിൽ ഈ പരിപാടി കാണുകയും അവരുടെ മനസ്സറിഞ്ഞ പിന്തുണ നമുക്ക് സന്തോഷമേകുന്നതാണ്. തീർച്ചയായിട്ടും അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്ത് ആഴ്ചയാണ് അള്ളാഹു താല ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ട അവസാനത്തെ നമുക്ക് പ്രത്യേകം ദുആചിന് അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഞാൻ വിഷയത്തിലേക്ക് വരാം. പറഞ്ഞു വന്നത്, ഒരാസന്ന മരണനായി കിടക്കുന്ന ഒരാൾക്ക് കെലിമ ചൊല്ലി കൊടുക്കേണ്ടതും വെള്ളം കൊടുക്കേണ്ടതും ഒന്ന് നന്നായി ശ്രദ്ധിക്കണത്, അകന്ന ബന്ധുക്കളാവണം, അതല്ലെങ്കിൽ അനന്തരാവകാശികളല്ലാതിരിക്കണം. അതിന്റെ കാരണം എന്താണ്? നേരത്തെ പറഞ്ഞു, ഇയാൾ ബാക്കിയായതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. എന്ത്? അയാളെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിർബന്ധിക്കരുത്. എനിക്ക് ഓർമ്മയാണ് ഞാൻ എന്റെ ഉപ്പയിട്ട് MES മെഡിക്കൽ കോളേജിൽ കഴിയുന്ന സമയത്ത്, MES മെഡിക്കൽ കോളേജ് അന്നത്തെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ICU ഇപ്പുറത്തെ ലേബർ റൂമാണ്. ഞാൻ അതിന്റെ അടുക്ക് പനിയും കൊണ്ട് ICUവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് 2 പണിയുണ്ടായിരുന്നു. ഇപ്പുറത്ത് മരിക്കും, എനിക്ക് എലിമെല്ലാനും പോകും, ഇപ്പുറത്ത് ജനിക്കും, അതിന് ബാങ്ക് കൊടുക്കാനും പോകും. ഇങ്ങനെ അത് തൊപ്പിട്ട് മൂലിയരെ ഇങ്ങനെ കാണുമ്പോ വെരി മൂലിയരെ അറിയാം. പിന്നെ അങ്ങനെ എല്ലാരും അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് പറയും, എന്റെ കുട്ടിക്കൊന്ന് ബാങ്ക് കൊടുക്കുക, സുന്നത്തല്ലേ, ഞാൻ അവിടെ കൊടുക്കും. ബാങ്ക് കൊടുത്ത് തീരുമ്പോഴത്തേന് ഇപ്പുറത്ത് പറയും, ഇപ്പത്തൊരാൾ മരിക്കാനായിക്കണ കെലിമെല്ലി കൊടുക്കാൻ പോകും. ഇങ്ങനെ സത്യം പറഞ്ഞത് അങ്ങോട്ടും കൊണ്ട് ജീവിതത്തിന് രണ്ടറ്റം ഇങ്ങനെ മുട്ടിച്ചുകൊണ്ട് 2 മാസത്തോളം സമയകാലം ഞാൻ അവിടെ സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ ഞാൻ ICUയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ഉമ്മാമ, ഒരു തടിച്ച ഒരു സ്ത്രീ, തന്റെ ഭർത്താവ് പ്രത്യേക രംഗത്ത് മരണത്തോട് അടുത്തിരിക്കണം. അപ്പൊ ഇങ്ങനെ ഉരുട്ടിയിട്ട് പറയാണ്, ചെല്ലിം മനസ്സാലായില്ലാ സ്വർഗത്ത് കിടക്ക, ചെല്ലിം മനസ്സാലായില്ലെന്ന അയാളുണ്ടോ ചെല്ലാൻ കിട്ടണം, പഠിച്ചോന്റെ തോഫീക്ക് തന്നെ കിട്ടണ്ടേ, അല്ലോ നമ്മളെ ആക്കുമ്പോ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങക്ക് പറഞ്ഞാ മതി, എന്റെ കെട്ടിയവനാണ്. ആരെ കെട്ടിയവനായിട്ടെന്താ കാര്യം? അള്ളാന്റെ തോഫിയൊക്കെ കിട്ടാതെ ഇനി നമ്മള് ബോക്സ് വെച്ചിട്ട് ലൗഡ് സ്പീക്കർ വെച്ചിട്ട് കാര്യമുണ്ടോ? ചൊല്ലാൻ കിട്ടണമെങ്കിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഫഇന്നഹാ തഖ്ദിമു മാ ഖബ്ലഹാ മിനൽ ഖതായാ.
അവസാന സമയത്തിൽ എന്ന് കൽബുകൊണ്ട് എന്ന് നല്ല മനസ്സോടെ ചൊല്ലാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അതിന് മുമ്പ് അവൻ ചെയ്തു തീർത്ത് സകല തിന്മകളും സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു അതുവഴി മാച്ചു കളയും തകർത്തി കളയോ ഇബ്രാഹിമിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ് വിശ്വാസികൾക്ക് അല്ലാഹു താൻ അവരുടെ ഈമാൻ ഉറപ്പിച്ചു നടക്കുകയാണ് സുസ്ഥിരമായ വാക്കുകൊണ്ട് ജീവിതത്തിൽ എന്ന് പറയുന്ന അവസാന രംഗത്തിലാണ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് തങ്ങൾ പറഞ്ഞല്ലോ ഞാനും എന്റെ പൂർവികരായ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാക്യം എന്നുള്ളതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന വാക്യമാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. നമ്മുടെ മുൻകാലത്ത് നമ്മൾ ചെയ്തീർത്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അതുവഴി അല്ലാഹു തആല പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ നന്നാക്കി തരട്ടെ. കലിമ ചൊല്ലിക്കൊടുക്കുക, എന്ത് ചെയ്യരുത്, നിർബന്ധിക്കാൻ പാടില്ല, ചൊല്ലിക്കൊടുക്കുക, ഓർമ്മപ്പെടുത്തുക. ചുണ്ടണങ്ങി ഒരു ചൊല്ലി എന്ന് ഉറപ്പായാൽ പിന്നെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ അവർക്ക് യാത്രയാക്കും. ഒരു ഒരാൾ മരണം അടുത്തിരിക്കും നമ്മൾ കണ്ടാൽ അയാൾക്ക് പ്രതീക്ഷ കൊടുക്കണം. അയാൾക്ക് പ്രതീക്ഷ കൊടുക്കണം. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അയാളെ ഭരതഹിയായ ലോകത്ത് പാലക്കാട് വന്ന ഒരു റുമ്പെങ്കിലും കുത്താക്കല്ല. മറ്റേ വലിയ തേനീച്ചയാണ്, ചെലപ്പോ ഇവിടെ തന്നെ പോകും. പ്രതീക്ഷ കൊടുക്കണം, പ്രതീക്ഷ കൊടുക്കണം. ഒരാസന്ന മരണനായി കിടക്കുന്ന മരണം അടുത്ത ഒരാളടുത്ത് എന്നാൽ ചില ആളുകളൊന്നും രോഗികളെ അടുപ്പിച്ച് അടുത്ത് കടുപ്പിക്കാൻ പറ്റും. ഒരു പ്രതീക്ഷ കൊടുക്കണം, സ്വർഗത്തെ കുറിച്ച് പ്രതീക്ഷ കൊടുക്കണം. തൗബ ചെയ്യാൻ മടിക്കുന്നവരാണെങ്കിൽ പശ്ചാത്താപത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. അല്ലാഹു റഹ്മാനും റഹീമുമാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമറിയാതിരിക്കാൻ അവർക്ക് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളാ നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് റഹ്മുർ റഹീമായ റബ്ബല്ലേ, റബ്ബ് നമ്മോട് കരുണ കാണിക്കാതിരിക്കില്ല. നോക്കണേ അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ സഹാബത്തിനൊത്ത് ഇങ്ങനെ യാത്ര പോവാ. ആ സമയത്ത് ഒരു തള്ളക്കോഴി തന്റെ കുട്ടികളെ തന്റെ ചിറകിന്ന ചുവട്ടിലാക്കിയിട്ട് ഒരു തരം ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ല? തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിന്റെ ഉള്ളിലാക്കി. കോഴിക്കും പരുന്തിനും രണ്ട് കഴിവാണ് അള്ളാഹു കൊടുത്തത്. പരുന്തിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് കാണാനുള്ള സൂക്ഷ്മമായ കണ്ണിന്റെ മൂർച്ചയുള്ള ജീവിയാണ് എന്ത്? പരുന്ത്. പരുന്ത് ഇത്ര അകലെ പറക്കുന്ന പരുന്ത് റബ്ബർ തൊടത്തിലൂടെ ആ എലന്റെ ഉള്ളിൽ കൂടി നടക്കണ കോഴിക്കുഞ്ഞിനെ എവിടുന്നാ കാണുന്നത്? എവിടുന്നാ കാണുന്നത്? അത്ര ആകാശം കണ്ടിട്ടില്ലേ നിങ്ങൾ പരുന്ത് പറക്കുന്ന എല്ലാറ്റിന്റെ മുകളില? എന്നാൽ കോഴി ഒരിക്കലും മേപ്പെട്ട് നോക്കണത് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവില്ല. കോഴി ഇങ്ങനെ മേലോട്ട് നോക്കി കണ്ടിട്ടോ? കണ്ടിണി കണ്ടു അറിയാം. കോഴിക്കല്ലാഹു തആല നിഴല് മനസ്സിലാക്കിയിട്ട് ഈ കാര്യത്തെ മനസ്സിലാക്കാനുള്ള സ്ഥിതി കൊടുത്തു. മനസ്സിലാണ്ടോ? പരുന്തിന്റെ നിഴല് ഇതിലാണ് പോയാൽ ആർക്കറിയാം? ആർക്കറിയാം? ഇത് തമ്മിലുള്ള ആ ഒരു കപ്പാസിറ്റി അല്ലാഹു തആല കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പരുന്തിന്റെ ദൃഷ്ടി, കോഴിയുടെ ശ്രദ്ധ, ഈ നിഴലിന്റെ ആട്ടം കാണുമ്പോ ഇത് പരുന്താ, എന്റെ കുഞ്ഞുങ്ങളെ വാരാൻ സാധ്യതയുണ്ട്. പ്രത്യേക ശബ്ദമുണ്ടാക്കിയിട്ട് തന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ചിറകിന്റെ ചുവട്ടിലാക്കി ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബത അതുവഴി നടന്നു പോവാ. മുത്തുനബി സഹാബത്തിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, സഹാബാ
നിങ്ങളെ കോഴി കുഞ്ഞുങ്ങളെ നോക്കുക, ആ തള്ളക്കോഴിയെ നോക്കുക, ആ തള്ളക്കോഴി തന്നെ കുട്ടികളോട് കാണിക്കുന്ന കാരുണ്യവും സ്നേഹവും നോക്കുക. അത് റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഒരംശമാണ്. അല്ലാഹു കാരുണ്യത്തെ നൂറായി പകുത്തു, അതിലൊന്ന് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. അതിനാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട്, കുട്ടികളോട്, സഹകാരികളോട്, ഈ കോഴി തന്നെ കുട്ടികളോട് കാരു കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, അത് അതൊന്നിന്റെ ഒരംശം മാത്രമാണ് മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി പടച്ചോൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ ദുന്യാവിൽ വെച്ചേക്കോ. പടച്ച റബ്ബൽ നമ്മളാണെങ്കിൽ ദുന്യാവിൽ ഈ ജാതി മനുഷ്യന്മാരൊക്കെ, ഞാനടക്കം വരുന്ന ആൾക്കാരെ ദുന്യാവിൽ വെച്ചേക്കോ. നബി ഇമാം റളിയല്ലാഹു തആലാന്റെ അടുത്ത് ഒരാൾ ഒരിക്കൽ ചെന്നു, എനിക്ക് നന്നാവണം എന്നൊക്കെ പൂതിണ്ട്, പക്ഷെ എന്റെ മനസ്സ് ഇങ്ങോട്ട് ശരിയാകണില്ല. നിങ്ങളെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് നിക്കരിക്കണം, നോമ്പ് നോക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടുന്ന് പോയാ ഞാന് കേടുവരിക. അപ്പോ നബി ഇമാം പറഞ്ഞു, ഇനി സാരമില്ല മോനെ, നീ ഒരു കാര്യം ചെയ്തേക്ക്, അള്ളാഹ്ക്ക് അനുസരിക്കൊന്നും വേണം, പക്ഷെ അള്ളാന്റെ ഭക്ഷണം തിന്നണ്ടാച്ചേ, അള്ളാന്റെ ഭക്ഷണം തിന്നണ്ടാച്ചേ. ഇയാള് പറഞ്ഞു, പിന്നെ ഓ കൈഫ ഒമാതാഴ, ഞാൻ പിന്നെ എന്താ തിന്നു, ഏ തിന്നാൻ പറ്റൂലേ, നമ്മളെന്താ ദേഷ്യം പിടിക്കാ പിടിച്ചാ പറയാ, ഒരു ഇറക്ക് വെള്ളം, ഒരു പിടി ഭക്ഷണം ഞാൻ നിനക്ക് തരില്ല. ഇല്ലേ ഇല്ലേ ദേഷ്യം എന്ന് ഉമ്മാരൊക്കെ പറയില്ല, വൈകുന്നേരത്ത് മുണുങ്ങാൻ അങ്ങോട്ട് പോവാ, വൈകുന്നേരത്ത് ഭക്ഷണത്തിന് ചെണ്ടുവാ, നീ കാണിച്ചുതരാ. കാരണം എന്താ, പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ നമ്മൾ പറയാം. അപ്പൊ ഇയാള് പറഞ്ഞു നടക്കൂല. രണ്ടാമത് നബിമാൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്ക്, പടച്ചോനെ ഭൂമിയിൽ നിക്കണ്ടാച്ചേക്ക്. അത് നമ്മൾ ദേഷ്യം പിടിച്ച നമ്മൾ എന്താ പറയാ, ഇതാക്കരുത്, ഇറങ്ങടാ എന്റെ അനുസരിക്കാത്തവനെ താമസിപ്പിക്കാൻ നമ്മൾ കൂട്ടാക്കൂല. അല്ലാഹ്ക്ക് അനുസരിക്കാത്തവൻ അല്ലാന്റെ ഭൂമി നിക്കണ്ട നല്ല തീരുമാനിച്ചാൽ. നമ്മൾ എവിടെയാ ജീവിക്കുക? മൂന്നാമത് നബിമാം പറഞ്ഞു, പിന്നെ ഞാൻ എവിടെ ജീവിക്കാൻ നിവൃത്തില്ല. അപ്പൊ നബിമാം മൂന്നാമത് പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത് കള്ളാന്റെ മുമ്പ് നിന്നാണ് പോയിക്കള, അള്ളാന്റെ മുമ്പിൽ നിക്കണ്ട. അതും നമ്മൾ ദേഷ്യം പിടിച്ചാ പറയണാണ്, എന്റെ കൺമുമ്പിൽ തന്നെ. ഇല്ലേ ഇല്ലേ ദേഷ്യം പിടിച്ചാ പറയില്ലേ, എന്റെ കൺമുമ്പിൽ തന്നെ കാണാതെ പോടാ അവിടുന്ന്, അള്ളാന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പോവാനായി. റബ്ബകല ബിൽ മിർസാദ് സംഭവം. അപ്പൊ റബ്ബിന്റെ ദർപ്പണ ദർപ്പാഹുവിന്റെ തൃട്ടിവലയെത്തുന്ന എനിക്ക് എങ്ങോട്ട് പോകാനാ, എനിക്ക് പോകാൻ നിവൃത്തില്ല. അപ്പൊ അഞ്ചാമത് നാലാമത് നബിമാൻ പറഞ്ഞ, പിന്നെ ഒരു കാര്യം ചെയ്തേക്ക്, ഇസ്രായേൽ വരും എന്റെ റൂഹ് പിടിക്കാൻ. അപ്പൊ അസ്രായേലിനെ തുരത്തി ഓടിച്ചു, അസ്രായേൽ ഇപ്പൊ ഞാൻ റൂ കൊടുക്കാൻ തോപ ചെയ്തൊന്ന് ഒരുങ്ങട്ടെ, ഇന്നിപ്പൊ എനിക്ക് നേരല്ല, നാളെ വാന്ന് പറയാം. അതിനെനിക്ക് പറ്റുമെങ്കിൽ മാനായ വാക്ക് കേട്ടിട്ട് അയാൾ പറഞ്ഞു പറഞ്ഞു ഇസ്രായേലിനെ കുറിച്ച്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് മുത്ത് ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജബാനിയാക്കളും മലായിക്കത്തിന്റെയും ചെറുവിരലിന്റെ നഖത്തിൽ ഭൂമി എടുക്കാൻ ഭാരമുള്ളവരാണ് മലക്കുകള്. ചെറുവിരലിന്റെ നഖത്തിൽ എന്തെടുക്കും ഭൂമി? എങ്ങനെ എന്നൊക്കെ ഭൂമി എടുക്കണം? ആ ജാതി മലക്കാളടുത്തേക്ക് ഓലക്കൊടി പോലത്തെ ഞാൻ എങ്ങോട്ട് ചെല്ലാന, എന്ത് ചെയ്യാനാ, നിവൃത്തിയില്ല. അപ്പോഴും മൂസ മഹാനായ നബിമാം റളിയല്ലാഹു തആല അഞ്ചാമത് പറഞ്ഞു, എന്നാ ഇതൊക്കെ പോയിക്കോട്ടെ, നാളെ മഹ്ശറെ ഹിസാബ് നടക്കുമ്പോ ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ്സഈർ, ഒരു ഭാഗം സ്വർഗത്തിലേക്ക് മറുപടി ഭാഗം നരകത്തിലേക്ക് വിധിയെടുക്കും. ഈ ജാതി തോന്നിയാസനൊക്കെ ചെയ്ത് ജീവിക്കുന്നതിനാൽ നീ സ്വാഭാവികമായും നരകത്തിലാവാ. അപ്പൊ മലായിക്കത്തിനെ കൊതറിയിട്ട് നിനക്ക് സ്വർഗത്തിലേക്ക് ഓടാൻ പറ്റുമെങ്കിൽ നീ തോന്നിയ പോലെയൊക്കെ പറഞ്ഞു നടക്കൂല. അവസാന ആ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, തരേ ഞാൻ ഇപ്പോ തന്നെ തൗബ ചെയ്യാ, റബ്ബിലേക്ക് മടങ്ങുക, എന്റെ സഹോദരങ്ങൾ
മക്കളെ നമ്മൾ നമ്മുടെ ജീവിതത്തെ വെച്ചുകൊണ്ടൊന്ന് താരതമ്യം ചെയ്യുക. നമ്മൾ സമ്മതിക്കുക, നമ്മൾ നിഷേധിക്കുന്ന, നമ്മൾ അനുസരിക്കാത്ത, പറഞ്ഞതിന് മുഴുവനും ധിക്കാരം കാണിക്കുന്ന, ചെയ്യാൻ പറഞ്ഞതെല്ലാം ഉപേക്ഷിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടി സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നാൽ അർഹമുർ റഹീമാണ് കേട്ടോ. കുറച്ചുറപ്പാൻ കാരുണ്യവാനാ. ഈ ചിന്ത ഒരാൾ മരിച്ചു കിടക്കുന്ന ഒരാളെടുത്ത് കൊണ്ടുപോയിട്ട് അയാൾ ആ മനസ്സിലേക്ക് പാകപ്പെടുത്തിയെടുക്കണം. എന്നിട്ട് കെലിമെല്ലി റാഹത്തോടെ മരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചില ആളുകൾ അങ്ങനെയാണ്. ഒരു സുഖമില്ലാത്തവൻ്റെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ ഓൻ ചെന്ന ഓൻ്റെ അസുഖം അന്നത്തോട് കൂടാതെ ഓൻ മരണം സംഭവിക്കും. ഒരു സ്വസ്ഥതയും. നേരെ മറിച്ച് ഒരാളെ കണ്ടാലോ പകുതി രോഗം സുഖമാണ്. ഒരാൾ സുഖമില്ല എവിടെയാണ്? തലവേദന ഏത് ഭാഗത്താണ്? ഇങ്ങനെ ഈ ഭാഗത്താണ്. ഇങ്ങനെ ഉള്ളു കൂടിയാണ്. എന്നാ പേടിക്കണം കേട്ടോ. ഇപ്പൊ നമ്മളെ അയലോക്കത്തെ മറ്റേ ചെങ്ങായി പിന്നാന്ന് മരിച്ചില്ലേ, ഒന്ന് ട്യൂമർ ഉണ്ടായതും ഇങ്ങനെയാണ്. വെറുതെ ജലദോഷം പിടിച്ചാണ് ഈ സാധുവിനെ ടെൻഷൻ ആകാൻ വേറെ എങ്ങട്ടേലും പോണോ? ഓൻ നേരെ പോയി മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ പിന്നെ അവിടെ തലന്റെ അളത്തേക്ക് കൂട്ടും, പിന്നെ മൂക്കിന്റെ അളത്തേക്ക് കൂട്ടും, പിന്നെ തലച്ചോറിന്റെ അളത്തേക്ക് കൂട്ടും. ഇതൊക്കെ പാടെ കഴിഞ്ഞ് 25,000 rupees ബാക്കിയിട്ട് സി ടി സ്കാൻ എടുത്തു, അല്ലെങ്കിൽ ഹോൾ ബോഡി ചെക്കപ്പ് എടുത്തിട്ട് കുറച്ച് യു ആർ നോർമൽ. എന്നിട്ട് ഓന് സമാധാനമല്ല, കാരണം ഓൻ എന്തോ ഒരു തോന്നലുണ്ട്. എന്തിട്ട് ഈ വേദന ഈ ചങ്ങായിനെ കണ്ടതാ പറഞ്ഞു. നേരെ വെച്ച് വേറൊരു ചങ്ങായിനെ കണ്ടു, ഓനോട് ചോദിച്ചു തലവേദന. ആ മിഞ്ഞാന്ന് എനിക്കുണ്ടായിരുന്ന ആ തലവേദന. ഇപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ചിങ് തന്നെയാണ്. ഞാൻ 1.5 rupees എന്റെ പാരസെറ്റമോള് മാറി ഒന്നൊരു ദിവസം ഒന്ന് റെസ്റ്റ് എടുത്ത് നന്നായി ഒന്ന് ഉറങ്ങിയാണ്. എന്റെ വേദന മാറിയാണ്. ഇയ്യോ അങ്ങനെ ചെയ്താൽ മതി, പ്രശ്നം തീർന്നു അല്ലേ? ഒരു ഒപ്റ്റിമിസ്റ്റ് ആകുമ്പോ, ഒരു ശുഭപ്രതീക്ഷയുള്ള ആളാവുമ്പോ ഓന്റെ അസുഖം അങ്ങനെ മാറും. മറ്റേ ചങ്ങായിന്റെ അടുത്ത് ചില ആൾക്ക് രോഗം കാണാൻ പോകും. എന്നിട്ട് ഈ രോഗിന്റെ തലക്കുമ്പോർത്തി ഇരുന്നിട്ട് ഇങ്ങനെ പറയും, ഇതിനു മാത്രം ഈ മായൻ എന്താണ് ആവലേ ചെയ്തത്. അപ്പൊ രോഗം വരാനൊക്കെ കാരണം ഇപ്പൊ എന്റെ ജീവിതത്തിൽ എന്തോ പരാക്രമം കാട്ടിയതാണ് എന്നുള്ള രീതിയിൽ ഇവൻ അതോടുകൂടെ ഡെസ്പാവും. പിന്നെ ഇങ്ങനെ ആലോചിക്കാൻ, പഠിച്ചവനെ ഞാൻ അത് ചെയ്തിട്ടാവോ ഇത് ചെയ്തിട്ടാവോ, അന്ന് കരിച്ചാത്തോണ്ടാവോ, ആ ജമാഅത്ത് കിട്ടാത്തതുകൊണ്ടാവോ, പഠിച്ചവനെ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, ദുനിയാവ് തന്നെ എന്നെ ഇങ്ങനെ റബ്ബ് ഇടങ്ങാറാക്കിക്കണെങ്കിൽ എനിക്ക് പരലോകമല്ലാന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു എന്നെ കുറിച്ച് എന്റെ അടിമ എങ്ങനെയാണ് വിചാരിക്കുന്നത്, അതുപോലെയാണ് ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് റബ്ബെനിക്ക് പുറത്തു തരും. അല്ലാഹു അർഹമുർ റഹീമാ, അല്ലാഹു തആല എന്നെ തട്ടിക്കളയില്ല എന്ന് ശുഭാപ്ത വിശ്വാസത്തോടെ റാഹത്തോടെ കണ്ണടക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകണേ റഹ്മാനേ. മരിക്കാൻ കിടക്കുകയാണെങ്കിൽ അവൻ പ്രതീക്ഷയുടെ നല്ല വാക്കുകളാണ് അവൻ കൊടുക്കേണ്ടത്. യാ സൂറത്തു യാസീൻ ഓതുക. സ്വർഗത്തെക്കുറിച്ച് അവനെ മോഹിപ്പിക്കും. അല്ലാഹു തആല നമ്മുടെ ആക്കുബത്ത് നന്നാക്കി തരട്ടെ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതൊന്നും അന്യന്റെ വർത്താനമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അങ്ങനെ കടിഞ്ഞു കൂടുമ്പോ നമ്മൾ നോക്കണേ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെയും നിന്നെയും റൂഹ് പിടിക്കാൻ നമ്മുടെ സമീപത്തേക്ക് വരികയാണ്. എവിടെയാണോ റബ്ബ് കണക്കാക്കിയത് അവിടേക്ക് എത്തുകയാണ്. ഹസ്രത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഒരു അതിഥി വന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ സന്ദർശിക്കാൻ വന്നു. അപ്പൊ ഈ മുമ്പിൽ കിട്ട അതിഥിയെ ഇസ്രായീൽ അലൈഹി സ്വലാം ഒറ്റ നോട്ടം, ഇസ്രായീൽ അലൈഹി സ്വലാമിന്റെ നോട്ടം കണ്ടിട്ട് ഇയാൾ പേടിച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പ് നിൽക്കുന്ന ഇയാൾ ബേജാറായി. ഇയാൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, സുലൈമാൻ നബി എനിക്ക് ഇയാളെ നോട്ടം കണ്ടിട്ട് പേടിയാവുന്നുണ്ട്, ഇയാൾ കാണാത്തൊരുത്തോടിക്ക് ഇന്നൊന്ന് ഇവിടുന്ന് ഒന്ന് പറഞ്ഞേക്കണം. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ടാക്സി വിളിക്കേണ്ട ആവശ്യമല്ല, കാറ്റിനോട് പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം പ്രകൃതിയെ മുഴുവനും കീഴൊതുക്കി കൊടുത്തു അല്ലാഹു തആലക്ക്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അധികാരത്തിന് അങ്ങനെ പ്രത്യേകത. നരേന്ദ്രമോദി ഇന്ത്യയിലെ മനുഷ്യന്മാരുടെ പ്രധാനമന്ത്രി, പോത്തുകളുടെ പ്രധാനമന്ത്രി അല്ല. ഇന്ത്യയിലെ കൊതുകുകളുടെ പ്രധാനമന്ത്രിയാൻ കഴിയില്ല, ഇന്ത്യയിലെ കാറ്റിന്റെ പ്രധാനമന്ത്രിയാൻ കഴിയില്ല, ഇന്ത്യയുടെ പ്രകൃതിയുടെ പ്രധാനമന്ത്രിയാവാൻ കഴിയില്ല. ആർക്ക്? ആർക്ക്? ഇപ്പത്തെ നരേന്ദ്രമോദി പറയല്ല, നമുക്ക് നിവൃത്തില്ലല്ലോ പറയാ. ഏതായിരുന്നാലും നേരെ മറിച്ച് സുലൈമാൻ നബി അലൈഹി സ്വലാം അങ്ങനെയല്ല, തന്റെ അധികാര പരിധിയിലുള്ള ഇടജന്തുക്കളെ, ജിന്നു വിഭാഗങ്ങളുടെ, ഈ പ്രകൃതിയുടെ പക്ഷിപ്പറവകളുടെ എല്ലാം
ഇസ്ലാം കീഴടക്കി കൊടുത്തു അല്ലാ. ഇയാള് പറയാണ് അസ്രായേലിനെ നോട്ടം കണ്ട് അസ്രായേൽ എന്ന് ഇയാൾക്ക് അറിയില്ല, ഇയാളെ നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയായിട്ടുണ്ട്. ഇയാള് കണ്ണെത്താത്തടുത്ത് ഇന്നൊന്ന് എന്ന് പറഞ്ഞു വെച്ചോണ്ടൊന്ന് കഴിച്ചിലാക്കി തന്നെ സുലൈമാൻ നബി കാറ്റിന് നിർദ്ദേശം കൊടുത്തു. ഇയാളെയും കൊണ്ട് കാറ്റ് ഒരു വിജനമായ കാട്ടിൽ കൊണ്ടുപോയി. സുലൈമാൻ നബി അലൈഹി സലാം അസ്രായേലിനോട് പറഞ്ഞു, അസ്രായേൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, എന്തേ എന്റെ ഒരു അതിഥിന് ഈ ജാതി നോട്ടം നോക്കിയിട്ട് നിങ്ങള് പേടിപ്പിച്ച ശരിയായില്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? സുലൈമാൻ നബി അലൈഹിസ്സലാം. അസ്രായേൽ പറഞ്ഞു, നിങ്ങൾക്ക് അത് പറഞ്ഞാ മതി, അടുത്ത സെക്കൻഡിൽ എന്നെ കാട്ടു പോയിട്ടയാളെ റൂഹ് പിടിക്കാൻ അള്ള എന്നെ പറഞ്ഞതാ. ആ മനുഷ്യൻ നിങ്ങളെ മുമ്പ് കാണും, പിന്നെ നോക്കുകയേ ചെയ്യുള്ളൂ, ഞാൻ ആ ബേജാറില്ല നോക്കണത്. അടുത്ത സെക്കൻഡിൽ എനിക്ക് അയാളെ റൂഹ് പിടിക്കണം. അത് എവിടുന്ന് പിടിക്കാനാ? നിങ്ങളിപ്പോ പറഞ്ഞേ ചോർത്ത് പിടിക്കാൻ നിങ്ങൾ ആ കാറ്റിനോട് നിർദ്ദേശം കൊടുത്തപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കാരണം അല്ലാഹു തആല എവിടെയാണോ കണക്കാക്കിയത് അങ്ങോട്ട് എത്തുകയാണ്. അതേത് രീതിയിലും ആവാ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്ന രീതിയിലായിക്കൊള്ളണമില്ല. കണ്ടില്ലേ പത്രത്തിൽ ഓരോ വാർത്ത, ഓരോരോ ചില സംഭവങ്ങൾ പിന്നെ കാണുമ്പോ തന്നെ വല്ലാത്ത അത്ഭുതം തോന്നിപ്പോവാണ്. വളരെ വളരെ ചിലപ്പോ നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും അവസരം നൽകുന്ന ചില വാർത്തകൾ സംഭവിക്കുകയാണ്. കഫമ്പുടക്ക് സൈക്കിളിൽ പോകുന്ന ജേട്ടന് കഫമ്പുടക്ക് പോണ അഞ്ചാം സൈക്കിളിൽ വന്നിട്ട് കുഴഞ്ഞു വീണു വെച്ചു. ആംബുലൻസ് രോഗിനെ കൊണ്ടോണന് എന്താവാ, എന്നിട്ട് ആ ആംബുലൻസ് രോഗിയായിട്ട് പോകുന്ന രോഗി രക്ഷപ്പെടുക, എന്നിട്ട് ആംബുലൻസിന്റെ ഡ്രൈവർ ടുത്ത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തൊരു സംഭവം മലയാള പത്രങ്ങളൊക്കെ പെട്ടിക്കോള വാർത്ത കൊടുത്തിരുന്നു. എട്ട് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ കീപ്പെട്ടു, കോൺക്രീറ്റ് വെച്ച തറയാണ്. അമേരിക്ക ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഫാസ്റ്റ് ആയി. അവരെന്ത് ചെയ്തു, ഉടനെ തന്നെ ലിഫ്റ്റിൽ ഇറങ്ങുമ്പോ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി, ശവപ്പെട്ടി വിളിച്ചു വരുത്തി, കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ പേര് ഇറങ്ങി വന്നു. എട്ടാമത്തെ നിലയിൽ നിന്ന് കീപ്പെട്ട് വീണ ഈ മനുഷ്യനെ തെരഞ്ഞു ഇങ്ങനെ നടന്നു, നോക്കിട്ട് എവിടെ നോക്കിട്ട് കാണാല്ല, ദാവിയായി പോയ റബ്ബേ ഒരു പിടുത്തമല്ല. മൊട്ടാ നില ഇത് കീപ്പിട്ട് വീണക്കണ്, ഇയാളെ കുറിച്ചൊരു അഡ്രസ്സും ഇല്ല, എവിടെയും കാണാനില്ല. ഇവലാകെ തെരഞ്ഞു നടന്നു, ആംബുലൻസ് റെഡിയാണ്, ശവപ്പെട്ടി റെഡിയാണ്, പക്ഷേ ബൈക്ക് ഇറക്കാൻ ഒരു മനുഷ്യനെ കിട്ടാനില്ല. അവസാനം തൊട്ടടുത്ത ഇലക്ട്രോണിക് കടയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ തെർമോക്കോളിന്റെ ഒരു കൂട്ടുകാണ് ഈ ചങ്ങായി മുഴുന്ന് വന്ന് വീണത്. തെർമോക്കോൾ നമുക്കറിയാം, ഇലക്ട്രോണിക്കിന്റെ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു വരുന്ന ആ സ്ഥാനത്ത്. ഇവനാണെങ്കിൽ തൊലി ഒരിഞ്ഞിട്ട് പോലും ഇല്ല, ഒരു ഒരു മുറി പോലും ആയിട്ടില്ല, വളരെ സേഫ് ആയിട്ട് രക്ഷപ്പെട്ടു. ആംബുലൻസ് വെറുതെ ശവപ്പെട്ടി വെറുതെ ഇങ്ങനെ നിൽക്കാൻ, പക്ഷെ ഇവൻ ബേജാറായിട്ടുണ്ട്. ഇവൻ പറഞ്ഞു, എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം കിട്ടണം, പരിസരത്തൊക്കെ തെരഞ്ഞു വെള്ളം കിട്ടാനില്ല. ഒരു സുഹൃത്ത് അതിവേഗത റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു പെട്ടിക്കടയിലേക്ക് പോയി വെള്ളം വാങ്ങി. വെള്ളം കൊണ്ട് തിരിച്ചു വരുമ്പോൾ അതിവേഗതയിൽ വന്ന ഒരു കാറ് ഇവൻ ഇടിക്കുകയും നടുറോട്ടിട്ട് ചതച്ചരച്ചുകൊണ്ട് നടുറോട്ടിട്ട് അവനെ അവിടെ മരണപ്പെടുകയും ചെയ്തു. ആംബുലൻസ് വെറുതെ ആയില്ല, പക്ഷേ ആള് മാറി. ശവപ്പെട്ടി വെറുതെ ആയില്ല, പക്ഷേ നമ്മളൊന്ന് കണക്കാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊന്ന് തീരുമാനിക്കും. എന്റെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും ആവട്ടെ, നമ്മൾക്ക് ഓരോരുത്തരും അനുഭവിച്ചേ പറ്റൂ. മരണം നമ്മുടെയൊക്കെ കൺമുമ്പിൽ നിൽക്കുകയാണ്. എവിടെയാണ് ഉറപ്പ് കണക്കാക്കിയത് അവിടേക്ക് നമ്മൾ അങ്ങ് എത്തിച്ചേരുകയാണ്. എവിടേക്കാണോ അല്ലാഹു തആല കണക്കാക്കിയത് അവിടേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ചില അപകട മരണങ്ങളൊക്കെ കേട്ടാൻ, എന്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ വർഷം രണ്ടു വർഷം മുമ്പ് മുഹമ്മദ് മുസ്ലിയാർ വളരെ ചെറുപ്പക്കാരനാണ്, 32 വയസ്സുള്ള ഒരു മഹലിന്റെ മുത്തവല്ലിയാണ്, റേഞ്ചിന്റെ സെക്രട്ടറി, പരീക്ഷാ ബോർഡ് ചെയർമാനാണ്. അതേപോലെ തന്നെ ദീനിന് വേണ്ടിയിട്ട് ആ മഹലിന്റെ എല്ലാ കാര്യങ്ങളോടെ അടക്കം ചെറുപ്പക്കാരൻ, സ്വന്തം കിടപ്പാടം മുഴുവൻ രണ്ട് പെങ്ങന്മാരെ കെട്ടിക്കാൻ വേണ്ടിട്ട് വിട്ട് അങ്ങനെ സമൂഹത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ, ചെന്നരമ്പൂര് ചന്തക്കുന്നത്തും തന്റെ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി ഏകദേശം 1.5 കിലോമീറ്റർ പോയി, അപ്പോഴത്തേക്ക് ഒരു പാണ്ടി ലോറി ഇടിച്ചു മരിച്ചു. എല്ലാരും പറഞ്ഞു ആ ബൈക്കുമ്പോ പോയതാ പ്രശ്നം, സാധാരണ ബസ്സിനാണ് പോവാറുള്ളത്, അന്ന് ബൈക്ക് കണക്കാക്കുകയാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതവും മരണവും അരഞ്ചിനും കാരഞ്ചിനും മുഖാമുഖം കാണാറില്ലേ? എത്ര പ്രാവശ്യം ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോ രണ്ടു പ്രാവശ്യമെങ്കിലും നമ്മൾ ശ്വാസം വലിക്കാതെ പോകാൻ നമ്മുടെ റോട്ടിലൂടെ ഇപ്പൊ കഴിയുന്നുണ്ടോ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൺമുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മലക്കുൽമൗത്തായി കടന്നു വരും കേട്ടോ, നമ്മുടെ റൂഹ് പിടിക്കാൻ നമ്മുടെ സമീപത്തേക്ക് വരോ. നമ്മൾ കണ്ണുരുട്ടി നോക്കുമ്പോ നമ്മൾ വാപൊടുക്കുമ്പോ നമ്മൾ കാലിട്ടടിക്കുമ്പോ
വേദന അനുഭവിക്കാതെ നിവർത്തിയില്ല. ഉദ്ധരിക്കുന്ന ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ മരണവേദന ഒരു ഉറ്റെടുത്തിട്ട് ഒരു തുള്ളി എടുത്തിട്ട് ദുനിയാവിന്റെ പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹു തആല കൊടുത്ത ആ മരണവേദനയുടെ കാഠിന്യം കൊണ്ട് ആ പർവ്വതം ഒഴുകി പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഉണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് വെണ്ണയിലൂടെ നൂല് വലിക്കുന്നത് പോലെ ഹബീബിന്റെ റൂഹ് പിടിക്കാൻ മഹാനായ ജിബ്രീൽ മഹാനായ ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പോലും ദുആ ചെയ്തില്ലേ അല്ലാഹുമ്മ ഹബ്ബിൻ അലൈയ സക്കറാത്തിൻ മൗത്ത് പടച്ചവരെ എന്റെ മരണവേദന ലഘൂകരിച്ചു തരണേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുമ്പോ എന്റെ പിതാവിന്റെ പ്രയാസമേയെന്ന് അത് ഫാത്തിമത്ത് സഹറാന മുറയിട്ട് കരയുമ്പോ കൊച്ചുനബി അവിടെ മറുപടി കൊടുക്കുന്നത് എന്റെ പൊന്നെ ഫാത്തിമ ഈ സക്കറാത്തിനുള്ള വേദന തരണം ചെയ്താൽ മരണത്തെ കീഴടങ്ങാൻ എനിക്ക് കടുഞ്ഞ ഇല്ല ഫാത്തിമ എന്റെ ഉപ്പാക്കന് സങ്കടപ്പെടാനില്ല. എന്താണ് സക്കറാത്തിന്റെ വേദന? ആന്മാരായ തസവ്വുഫിനെ ഉലമാ പഠിപ്പിക്കാണ് മൂർദാബ് എന്ന് നമ്മുടെ തൊലി രണ്ടു ഭാഗത്തേക്ക് കാൽപാദം വരെ കാലിന്റെ പെരുവരൽ വരെ രണ്ടു ഭാഗത്തേക്ക് ചീന്തിയെടുത്താൽ ഞങ്ങളുടെ സക്കറാത്തിന്റെ വേദന ഉപകരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മളൊരു ഒരു മരണ ആസന്ന മരണ എടുത്ത് ചെന്നാൽ നല്ല വർത്താനം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ, ഇദാ ഹലർതുൽ മരീലാവിൽ മയ്യത്ത് ഫഖൂലു ഖൈറ ഫഇന്നൽ മലായികത്ത യുഅമ്മിനൂന ലമാ തഖൂലൂ. അങ്ങനെ മരണം സംഭവിച്ചാൽ മരിച്ചു കഴിഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് നന്മ മാത്രം പറയാം. നിങ്ങൾ പറയുന്ന നന്മ നിങ്ങൾക്ക് ഇബാദത്താകുന്നത് പോലെ തന്നെ ആ മരിച്ച മയ്യത്തിന് ഗുണം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ ഒരു ജനാസര മയ്യത്ത് ഇങ്ങനെ പോയി. അപ്പൊ സഹാബത്ത് പറയാൻ തുടങ്ങി, നല്ല മനുഷ്യനായിരുന്നു, നല്ല ധർമ്മിഷ്ഠനായിരുന്നു, പരോപകാരിയായിരുന്നു, ആളുകൾ വലിയ സഹായിയായിരുന്നു, നല്ലത് മാത്രം സത്യസന്ധനായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ നിർബന്ധമാക്കിയിരിക്കുന്നു, അയാൾക്ക് കിട്ടിപ്പോയി. കുറച്ചു കഴിഞ്ഞു ഒരാൾ മയ്യത്ത് കൂടി ഇങ്ങനെ ഉണ്ടോണ്ട്. അപ്പൊ ആൾക്കാര് പറയാൻ തുടങ്ങി, മഹാദുഷ്ടനായിരുന്നു, തൊള്ള പൊളിച്ച നുണ പറയുന്ന ആളാ, മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ജീവിക്കണോന, മഹാദുട്ടനാണ്. വിവാഹത്തങ്ങൾ പറഞ്ഞു, അയാളും കടപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, തിരുദൂതരെ അങ്ങയുടെ മുമ്പിലൂടെ ജനാസ കടന്നുപോയപ്പോ അയാളെ കുറിച്ച് നന്മ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു അയാൾ കടപ്പെട്ടിരിക്കുന്നു, എന്താണ് അയാൾ കരഹതപ്പെട്ടത്? രണ്ടാമത് അയാൾ തിന്മ ചെയ്യുന്നവനെ കണ്ടപ്പോ നബിയെ അങ്ങ് പറഞ്ഞു അയാൾ അർഹതപ്പെട്ടിരിക്കുന്നു, എന്താണ് അയാൾക്ക് കിട്ടിയത്? നബി പറഞ്ഞു, ഒരാൾ മരണപ്പെടുകയും അയാളെ കുറിച്ച് നന്മ പറയാൻ പിന്മുറക്കാരുണ്ടാവുകയും ചെയ്താൽ അയാൾക്ക് സ്വർഗം അർഹതപ്പെട്ടിരിക്കുന്നു. ഒരാൾ മരണപ്പെടുകയും അയാളെ കുറിച്ച് തിന്മ പറയാനും തിന്മകൾ ഓർക്കാനും പിന്മുറക്കാരുണ്ടായാൽ അയാൾ നരകത്തിന് കടപ്പെട്ടിരിക്കുന്നു. അന്തും അന്തും അള്ളാഹുവിന്റെ അടുത്തുള്ള സാക്ഷികളാ നിങ്ങളെന്ന് മുഹമ്മദ് മുസ്തഫ. മരിച്ചവരെ മൗലുദോദ്യ നന്മ പറഞ്ഞാൽ പറഞ്ഞ നമുക്ക് ഗുണുണ്ട്, കേൾക്കുന്ന ആ അനുഭവിക്കുന്ന മയ്യത്തിന് അതിന്റെ ഫലമുണ്ട്. അടുത്ത തലമുറക്ക് ഒരു നന്മ കൈമാറാൻ നമുക്ക് മൂന്ന് ഗുണമുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാ അങ്ങനെ ആയിഷ മഹദി മുസലമ റളിയല്ലാഹു തആല അന്ന പറയാ, കാലത്ത് ഫലമ്മാ മാത അബൂ സലമ, അങ്ങനെ അബൂ സലമ വഫാത്തായി. അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് നബിയുടെ അരികത്തേക്ക് ഞാൻ ചെന്നു. ഖുൽതു യാ റസൂലല്ലാഹ്,
ഞാൻ പറഞ്ഞു നബിയേ അബൂസലമ വഫാത്തായിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് മുത്തുനബി പറഞ്ഞു കൂലി അള്ളാഹുമ്മ അങ്ങ് ചെയ്യണം മുസലമ അബൂസലമക്ക് പുറത്തു കൊടുക്കാൻ എനിക്ക് പുറത്തു തരാൻ ഈ ദുആ ചെയ്യണം മരിച്ച മയ്യത്തിനു വേണ്ടി ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാനും എന്നിട്ട് അബൂസലമയോ മുസലമയോട് മുത്തനബി ദുആ ചെയ്യാൻ പറഞ്ഞു അതിലേറെ യോഗ്യനായ ഒരു പ്രാപ്തനെ പ്രാപ്തനായ ഒരു പകരക്കാരൻ എനിക്ക് നൽകണേ അല്ലാ എന്ന് മുസലമയോട് ദുആ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് മുസലമ റളിയല്ലാഹു തആല എന്ന് പറയാ വഅഖബനീ മിനു ഖുബാ ഹസന അതിലേറെ ഏറ്റവും ഉത്തമമായ ഒരു പകരക്കാരൻ എനിക്ക് അല്ലാഹു തആല നൽകി അങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ من هو خير لي منه محمد صلى الله عليه وسلم الله سبحانه وتعالى مت نبي مسلم رضي الله تعالى عنه പകരക്കാരനെ കുറിച്ച് അതുകൊണ്ട് നമ്മളെപ്പോഴും ദുആർക്കാണ് ഒരു മരിച്ച സ്ഥലത്ത് എന്നാൽ അയാളെ കുറിച്ച് നന്മ പറയാം എന്തെങ്കിലും നമുക്കറിയാവുന്ന തിന്മയുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചാൽ നമ്മുടെ അയ്ബുകൾ അള്ളാഹു തആല മറച്ചു വെക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി ആലോചിക്കണം ഒരാളെ അയ്ബ് നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ അയ്ബ് ദുനിയാവിൽ മാത്രമല്ല നാളെ പരലോകത്ത് അള്ളാഹു തആല മറച്ചു വെക്കും ഇന്ന് നമുക്കറിയാം വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഇന്റർനെറ്റിന്റെ പുതിയ കൈവഴികളിലൂടെ ലോകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ മുഴുവനോ നമ്മുടെ സ്വകാര്യതകളിലേക്കുള്ള ആക്രമണമാണ് മനുഷ്യന് എങ്ങനെ കിട്ടുന്ന ദൃശ്യങ്ങളാണെങ്കിലും ചിത്രങ്ങളാണെങ്കിലും ഒന്നുകിൽ നേർക്കുനേരെ അല്ലെങ്കിൽ മോർഫിങ്ങിലൂടെയും പുതിയ സംവിധാനങ്ങളിലൂടെയും മനുഷ്യൻ എങ്ങനെ മാനം കെടുത്താം മനുഷ്യൻ എങ്ങനെ ഇരപ്പാക്കാം മനുഷ്യൻ എങ്ങനെ ദുർവ്യാഖ്യാനിക്കാം മനുഷ്യനെ എങ്ങനെ താറടിച്ചു കാണിക്കാം അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ഒരു നന്മ നമ്മൾ എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോളം തോന്നുന്നില്ല പക്ഷെ നമുക്ക് ഒന്ന് കഴിയും എന്നെ കൊണ്ടൊരാക്കൊരു ദ്രോഹം ഞാൻ വരുത്തൂല എന്ന് നല്ലോ മനസ്സിലാക്കണം എല്ലാവർക്കും സഹായം ചെയ്യാൻ ഉപകാരം ചെയ്യാൻ ചെലപ്പോ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ നമുക്ക് ഒന്ന് കഴിയും എന്ത് എന്നെ കൊണ്ടൊരാക്കൊരു ദ്രോഹം ചെയ്യൂല ഞാൻ ചെയ്യൂല ഞാൻ തീരുമാനിക്കാം അതെനിക്ക് തീരുമാനിക്കാൻ ആരും ശുപാർശ വേണ്ട ആര് ശുപാർശ വേണ്ട എനിക്ക് തീരുമാനിക്കാൻ പറ്റും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കും അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ അല്ലാഹു നമ്മൾ യഥാർത്ഥ മുത്തഖികളാക്കി തരട്ടെ നമ്മൾ ഓർക്കുക അവിടെ തീരുന്നില്ല അങ്ങനെ മരണത്തോടുകൂടെ റൂഹ് നമ്മളെ പൊളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളും സഹോദരങ്ങളെ ഒരു വല്ലാത്ത രംഗമാണ് ഒരാളുടെ ശ്വാസം നിലക്കുമ്പോ ഒരാളുടെ ജീവിതം അവസാനത്തേക്ക് നീങ്ങുമ്പോ അത് കേവലം ഒരു യാദൃശ്ചികമായ സംവിധാനമല്ല എന്നല്ലെങ്കിലും നാളെ ഞാൻ നിങ്ങളും അനുഭവിച്ചേ മതിയാകൂ നമ്മുടെ റൂഹ് പൊളിക്കുമ്പോ നമ്മൾ വാ പൊളിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വെള്ളം നമ്മുടെ വായിലെ കുടിച്ചു തരികയാണ് എന്ന് കൊലിമ ചൊല്ലിത്തരുമ്പോ ചുണ്ടനങ്ങി എന്നുറപ്പായാൽ അവർ താടിയല്ല് കൂട്ടിക്കെട്ടുകയാണ് കൺബോളകൾ നമ്മൾ മേടിച്ചു നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കുമ്പോ നമ്മുടെ കൺബോളയ്ക്ക് മേൽ അവരുടെ പെരുവിരൽ വരികയാണ് കൺബോളകൾ താഴ്ത്തി വെക്കുകയാണ് നിങ്ങളുടെ സഹോദരങ്ങളെ സഹോദരിമാരെ ചിന്തിക്കുക അധികം കടിയാതെ നമ്മുടെ വേദന കൊണ്ട് കാലിട്ടടിക്കുന്ന കാലുകൾ വിടർന്നു വരുമ്പോ ഒരു ശീലകഷ്ണം കൊണ്ട് നമ്മുടെ കാലും ചുരുട്ടിക്കെട്ടുകയാണ് ഞാൻ ധരിച്ച ഈ കുപ്പായമുണ്ടല്ലോ ഞാൻ ഓരോ പ്രഭാതത്തിലും മാറ്റി മാറ്റി ധരിക്കുമ്പോ ഞാൻ എന്റെ ശരീരത്തെ തെരിയപ്പെടുത്തണോ ശരീരമേ എനിക്ക് ഇന്ന് ഈ കുപ്പായം ധരിച്ചു തരാൻ എനിക്ക് ഭാഗ്യം കിട്ടി പക്ഷെ അഴിക്കാൻ എന്റെ കയ്യിന് ഫലമുണ്ടാവണമെന്നില്ല ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോയാ ഈ കുപ്പായത്തോട് കൂടെ ഞാൻ മരിച്ചു പോയാൽ എന്റെ ദേഹത്തെ കത്രിക എടുത്ത് വെട്ടിമാറ്റേണ്ടതാ ഇന്ന് രാവിലെ ഞാൻ കുളിമുറിയിൽ നിന്ന് കുളിച്ചിറങ്ങുമ്പോ എന്റെ ശരീരത്തോട് ഞാൻ ബോധ്യപ്പെടുത്തണോ പടച്ചവനെ ഒരു പക്ഷേ അവസാനത്തെ കുളിയാവാ എനിക്ക് വേണ്ടി എന്നെ അന്യർ എന്നെ കുളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്താമല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ എപ്പോഴാണ് എവിടെയാണ് എങ്ങനെയാണെന്ന് പറയാൻ നമുക്കാവില്ല എങ്കിലും നാം മരണത്തിന്റെ കീഴടങ്ങിക്കടിഞ്ഞാൽ നമ്മൾ കേവലം നമ്മുടെ പേരുമാറി മയ്യത്തെന്ന പേര് വന്ന് നമുക്ക് ഒരു കട്ടിയിൽ നമ്മൾ മാറ്റിക്കടത്തുകയാണ് ദേഹത്തുള്ള വസ്ത്രങ്ങളൊക്കെ അടിച്ചു മാറ്റപ്പെടുകയാണ് ഒരു വെള്ളപ്പുതപ്പിന്റെ ചുവട്ടിലേക്ക് ഞാനും നീയും മാറുകയാണ് എത്ര നാൾ കൂടെ കിടഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഭാര്യ താഴ്ന്നപ്പുറത്ത് കിടപ്പാ
എന്റെ പൊന്നുമക്കൾ സങ്കടത്തോടെ എന്റെ കാൽച്ചുവട്ടിലുണ്ട്, എന്റെ കുടുംബം മുഴുവൻ വേദനിക്കും. അവരിലേക്കും തിരിഞ്ഞിട്ട് മോനെ കരയല്ല എന്നൊന്ന് പറയാൻ എടുക്കാവില്ല. ഞാൻ ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ കൂടെ കടിഞ്ഞവരുറ്റവരുടയവര് നാട്ടുകാര് വീട്ടുകാര് ബന്ധുക്കൾ സ്നേഹിച്ചവർ സഹായിച്ചവര് എല്ലാവരും എന്റെ കാൽച്ചുവട്ടിലൂടെ കടന്നൊരു നോക്കി കണ്ട് കഥനഭാരത്തോടെ കടിഞ്ഞു പോകുമ്പോ അവസാനമായ അവരോടൊന്നും മിണ്ടാൻ എനിക്കാകുന്നില്ല. വൈകാതെ എന്നെയും നിന്നെയും ഒരു മറ്റൊരു കട്ടിലേക്ക് മാറ്റിക്കടത്തുകയാ, എന്നെയും നിന്നെയും ദേഹത്തിലൂടെ വെള്ളമൊഴുക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം കൈകൊണ്ട് നിർവഹിച്ചവരാ, അണ്ണന്റെ മുമ്പിൽ ഒരു പാവയെ പോലെ കടന്നു കൊടുക്കുകയാ, ദേഹത്തിലൂടെ വെള്ളമൊഴുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ഉദവ് ചെയ്ത ശേഷം എന്നെയും നിന്നെയും വീണ്ടും മാറ്റിക്കടത്തുകയാണ്. വെള്ളമെല്ലാം തോർത്തിയാൽ ഒരു മൂന്ന് തുണ്ടം തുണിയിലേക്ക് എന്നെയും നിന്നെയും മാറ്റിക്കടത്തുകയാ. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത രംഗമാണ്. കണ്ണിലും മൂക്കിലും സുജൂദിന്റെ അവയവങ്ങളിലും നവദ്വാരങ്ങളിലും പഞ്ഞുവെക്കപ്പെടുകയാണ്. പഞ്ഞുവെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ തുണിയങ്ങ് ചുരുട്ടുകളും ഓർക്കുക, ആ ചുരുട്ടുന്നത് ഒരുപാട് ഒരുപാട് ആളുകളോട് വിട പറയുകയാണ്. ഇത്ര നാൾ എന്റെ കൂടെ കടിഞ്ഞെന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിടാ, എന്റെ വിയർപ്പ് കൊണ്ട് ഞാൻ പടുത്തുണ്ടാക്കി എന്റെ വീടേ വിടാ, ഞാൻ ഇത്രനാൾ കിടന്നിറങ്ങി എന്റെ കട്ടിലേ വിടാ, എന്റെ ഇടന്ന് ഞാൻ കരുതി എന്തൊക്കെയുണ്ടാ എല്ലാറ്റിനോടും വിട പറയുകയാ, എന്റെ കണ്ണങ്ങ് മൂടിക്കെട്ടുമ്പോ ഇനി എനിക്ക് കണ്ണ് കാണാനില്ല, എന്നാരും കാണാനില്ല. ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും തുണിചുരുട്ടപ്പെടുമ്പോ കാൽച്ചുവട്ടിലും തലക്കുമീതയും നടുവിലും പ്രതീകാത്മകമായി മൂന്ന് കെട്ട് വരികയാ. അപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടി നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ മയ്യത്ത് കെട്ടിലേക്ക് നമ്മെ അങ്ങ് മാറ്റിക്കടത്തിയാൽ ഇതാ ഉദയത്തിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, എന്നെയും ചുമന്നുകൊണ്ട് എന്നെയും നിന്നെയും ചുമന്നുകൊണ്ട് ആ മയ്യത്ത് കെട്ടിലേറ്റിക്കൊണ്ടതാ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ അങ്ങ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അടക്കി പിടിച്ച തകലീലിന്റെ ആരവങ്ങളോട് തഹ്ലീലിന്റെ ആരവങ്ങളോടുകൂടെ നമ്മെ അങ്ങ് കൊണ്ടുപോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഭയങ്കാലത്ത് സാലിഹത്തൻ കാലത്ത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. ആ മയ്യത്ത് കട്ടിലിൽ കടന്നുകൊണ്ട് മുഅ്മിനായ മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ അവൻ പറയും, എത്ര പെട്ടെന്ന് കൊണ്ടുപോടേ, ഖബറിലേക്ക് പെട്ടെന്ന് എത്തിക്കണേ, എന്നേക്കൊരു തടസ്സമുണ്ടാക്കില്ല, അടച്ചവന്റെ സ്വർഗം അനുഭവിക്കാൻ സ്വർഗീയമായ എന്റെ ജീവിതത്തിലേക്ക് എന്റെ ആസ്വാദന വലയത്തിലേക്ക് കൊണ്ടുവരാ, എനിക്ക് ദുനിയാവ് തടസ്സമാണ്, പെട്ടെന്ന് കൊണ്ടുപോടേ എന്ന് തൃതി പിടിക്കുക. അമ്മാടിയായ മനുഷ്യനാണെങ്കിൽ പറയും, എത്രയാ വയത്ത മനുഷ്യരല്ലാത്ത ജന്തുജാലങ്ങൾ ജീവജാലങ്ങളല്ല ഈ ശബ്ദം കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അർക്കണം. നമ്മൾ കേൾക്കാത്ത അനുഭവിക്കാത്ത അല്ലെങ്കിൽ മറ്റു ജന്തുജാലങ്ങളൊക്കെ പലരും അനുഭവിക്കുന്നുണ്ട്. സുബൈക്ക് അസലാത്തു ഹൈറും മിനന്റോ നമ്മളെക്കാളും ഉഷാറിൽ ജവാബ് കൊടുക്കണ ആരാ കുറുക്കന്മാർ നയിക്കുവാ. ശ്രദ്ധിച്ചിട്ടില്ലേ, വലിയ ബഹളാണ്, പോലെ കല്ലുകൊണ്ട് ഏറിട്ടിയ പോലെ. ഇല്ല, നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ, നോക്കി അതാണ് എന്താ കാരണം. പിശാചിന്റെ അസ്വസ്ഥത ശരിക്കും ഏറ്റവും കൂടുതൽ അവരനുഭവിക്കുകയാണ്. ചൈത്താമാരെ കൂടനെ കണ്ടിട്ട് ബേജാറാകാൻ പട്ടികള് കുറുക്കണം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കും, നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ രണ്ട് റോഡിന്റെ രണ്ടരികിലുമുള്ള കയറിൽ കെട്ടിയിട്ട് നാക്കാലുകളാണെങ്കിലും ഒരു നാട്ടിൽ മരണം സംഭവിച്ചാൽ അതിന്റെ ദുസ്സൂചനയായിട്ട് ശരിക്കും നായകൾ ഓറിയിടുന്നത്, ശരിക്കും കുറുക്കൻ ഓറിയിടുന്നത് നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, മലായിക്കത്തിന്റെ വരവ് നമ്മേക്കാളേറെ വേഗത്തിൽ അറിയാൻ പറ്റുന്നുണ്ട്. ആർക്ക്? അള്ളാഹുവിനെ അതാ പറയുന്നത്. ഇന്തോനേഷ്യയിലെ പിന്നെ സുമാത്രയിൽ ഭൂകമ്പമുണ്ടായതിനെ തുടർന്നുകൊണ്ട് സുനാമി പ്രതിഭാസമുണ്ടായപ്പോ
തീരദേശത്ത് കെട്ടിയിടാത്ത ജന്തുക്കളെ കൂടി രക്ഷപ്പെട്ടു, കൂട്ടില്ലാത്ത പക്ഷികളൊക്കെ രക്ഷപ്പെട്ടു. അവർക്കറിയാമായിരുന്നു അല്ലാഹുവിന്റെ കാത്തിരക്ഷിക്കട്ടെ, മുനിങ്ങൾ അള്ളാഹുത്തരം ഉൾപ്പെടുത്തി തരട്ടെ. ഇല്ലാത്ത രംഗാണ് നമ്മെ ചുമന്നുകൊണ്ട് നമ്മുടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഒരു കരുത്ത് ശക്തി എന്നൊക്കെ പറയുന്ന സാധനം ഏത് കുഴഞ്ഞാലും അന്യന് ഭാരമാണ്. ഈ കൈ കുഴഞ്ഞാൽ ഈ കയ്യന്റെ ഭാര, രണ്ട് കൈയും കുഴഞ്ഞാൽ എന്റെ ശരീരത്തിന് ഭാര, ഞാൻ കുഴഞ്ഞാൽ എന്റെ മക്കൾക്ക് ഭാര, മരിച്ചാൽ ബന്ധുക്കൾക്ക് നാട്ടുകാർക്ക് ഭാരവും ബാധ്യതയുമാണ്. തീരെയാണ്. എല്ലാം അവസാനിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. പള്ളിയിൽ വെച്ചാൽ ഉസ്താദ് പറയും, ജനാസയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇത്രയും കാലം നമ്മുടെ കൂടെ കടഞ്ഞ മനുഷ്യരാ, വാക്കാലോ പ്രവർത്തിയാലോ അനിഷ്ടകരമായ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ. ഇത് മൂലയാരെ ഏൽപ്പിക്കരുത്, നമ്മുടെ ജീവിതം കൊണ്ട് നാം ചെയ്തു തീർക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തിന്റെ 5 ദിവസം മുമ്പ് നബിക്ക് പനി ശക്തമായിരിക്കുകയാണ്, ശക്തമായ പനി അനുഭവിക്കുകയാണ്. തോൽപാത്രത്തിന് 7 തോൽപാത്രത്തിന് വെള്ളം മുത്തുനബിയുടെ ദേഹത്തിലൂടെ ഒഴുക്കുകയാണ്. നബീബ തങ്ങളെ തണുപ്പിക്കാൻ പല ശ്രമവും നടത്തി, ദേഹത്തിന് ആവി പൊങ്ങുന്നത് കണ്ട് സഹാബത്ത് സങ്കടപ്പെടുകയാണ്. സ്വന്തമായി എണീക്കാൻ പലവട്ടം ശ്രമിക്കുമ്പോഴോ നബീബ തങ്ങൾ തറയിലേക്ക് തന്നെ വീടുമ്പോ സഹാബി അലിയാർത്ഥങ്ങൾ അടക്കമെന്ന് സഹാബിയുടെ ചുമലിൽ പിടിച്ചു പള്ളിയിലേക്ക് കാല് വെച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. അവിടുന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, സഹാബ നിങ്ങൾ ആരെങ്കിലും ദേഹത്തെ മുഹമ്മദ് നോവിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദിന്റെ ചുമലില നിങ്ങളുടെ മുമ്പിൽ വെച്ചു തന്നിരിക്കുന്നു, നിങ്ങൾ പ്രതികാരം വീട്ടണേ സഹാബ. നിങ്ങൾ ആരെങ്കിലും മാനത്തിൽ അഭിമാനത്തിൽ കയറി മുഹമ്മദ് നോവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മുഹമ്മദിന്റെ അഭിമാനം നിങ്ങളുടെ മുമ്പിൽ വെച്ചു തന്നിരിക്കുന്നു, പ്രതികാരം നിങ്ങൾ വീട്ടണേ എന്ന് അല്ലാഹു ഹബീബ് പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് തൂറ്റു കൊടുക്കാൻ, ഒന്ന് പുറത്തു കൊടുക്കാൻ, ഒന്ന് താണു കൊടുക്കാൻ, ഒന്ന് ക്ഷമാപണം നടത്താൻ, ആളുകളുടെ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മുടെ മനസ്സ് പാകപ്പെടണം. കാരണം ഇന്നോ നാളോ എപ്പോഴോ എവിടെ എങ്ങനെ നമ്മുടെ അന്ത്യമെന്ന് നമുക്കറിയില്ല. മരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാ നമ്മുടെ ഫ്രീ മൈൻഡ് ആവുക, മനസ്സിനെ ഒന്ന് വിശാലമാക്കിടാൻ കഴിയണം. എന്തിനാണ് നമ്മുടെ ഈ വട്ടവും വാശിയൊക്കെ? അയലോക്കാരനോട് എന്താ കാരണം? മിഠായി തിന്ന കുട്ടിയുടെ കടലാസ് മുതലിന്റെ അപ്പുറത്ത് കിട്ടത്, അതിന്റെ പേരിൽ അടിച്ച വഴക്കാണ്. 3 കൊല്ലമായി മുണ്ടിയിട്ട് മരിച്ചു പോണ്ടേ നമുക്ക്. അള്ളാഹുത്തരം നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കല്യാണം പറഞ്ഞു വന്നില്ല, സൽക്കാരം പറഞ്ഞു അതിനും വന്നില്ല, നോമ്പ് സൽക്കാരം പറഞ്ഞു അതിനും വന്നില്ല, എന്നാ പിന്നെ ഞാനോ എന്റെ വണക്കോട്ടെ. 3 എന്തേ വരാക്കാനുള്ള കാരണം കൂടി നശിക്കൂല. കുടുംബല്ലേ ജീവിതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാ ക്ഷമിച്ചത് സഹിച്ചത് നോക്കൂ നിങ്ങൾ. മക്കാർ എത്ര ദ്രോഹിച്ചു മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല തലയിലേക്ക് വലിച്ചിട്ടെന്നൊക്കെ തൊള്ളോണ്ട് വായോണ്ട് പറയാൻ വേഗണ്ട്, അതൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. നമ്മളൊക്കെ തലയിക്ക് ഒരാൾ കോയിപ്പാട് ചിട്ടവൻ നമ്മൾ വെറുതെ വിടോ? ഭക്ഷണം കൊടുക്കാതെ പച്ചലത്തുനിന്ന് ജീവിക്കേണ്ടി വന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സഹാബക്ക് 3 മാസത്തോളം ബഹിഷ്കരിച്ചു. നമ്മൾ ഉമ്മ ജുമൈൽ ആവരുത്, നമ്മൾ അബൂ ലഹബ് ആവരുത്, നമ്മൾ കാരുണ്യക്കടലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാത്ത സന്ദേശം നമുക്ക് ഏറ്റെടുക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനെന്ത് ചെയ്യണം? അല്പം ഒരു വിശാലത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാ. മരിച്ചു പോണം, മൂലയാർക്ക് വിട്ടു കൊടുക്കരുത്. മൂലയർ പറഞ്ഞോട്ടെ, അതിന്റെ മുമ്പ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങള് ചെയ്തു തീർക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ഹബീബ ആറ്റങ്ങൾ പറഞ്ഞു, പിന്നെ ഇതാ പള്ളിയിൽ വെച്ചുകൊണ്ട് പറയാ, ഇന്നാൽ ഇന്നാള് മരിച്ചിരിക്കുകയാണല്ലോ, വല്ല ഇടപാടുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. ഇടപാട് ഭയങ്കര പ്രശ്ന.
സൂക്ഷ്മത കാണിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബെ, മരിക്കുമ്പോ 10 പൈസയുടെ ഹക്കടപാടില്ലാതെ റാഹത്തോടെ കണ്ണടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ നോക്കണം, എല്ലാം അല്ല പൊറുക്കും. ഇടപാടിന്റെ കാര്യം വിടില്ല, നല്ലോണം കരുതണം. അമാനത്ത് നഷ്ടപ്പെട്ട ലോകമാണ്. ചതിയും പിടിച്ചു പറയും തട്ടിപ്പും വെട്ടിപ്പും അതിൽ തന്നെ പിന്നെ ഗവേഷണം നടത്തുന്ന ലോകമാണത്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോക്കണേ, ഇടപാടിന്റെ കാര്യത്തിൽ കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് എഴുതി വെക്കുകയും ഒരാൾക്കെങ്കിലും കാണിച്ചു കൊടുക്കുകയും അത് മരണത്തിന്റെ ഒരുക്കമാണെന്ന് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു തആല പറഞ്ഞു. കടം എഴുതി വെക്കുക, എഴുതി വെച്ചാൽ മാത്രം പോരാ, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പ് ഒരുക്കം നമ്മൾ നടത്തുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പള്ളിയിൽ വെച്ചുകൊണ്ട് ജനാസംസ്കരിച്ച് മഹിളാ നിക്കമ്പുകൾ താരാട്ട് പാടുകയാണ്. ഖബറസ്ഥാനിലൂടെ എണ്ണയും നിന്നയും ചുമന്ന് കൊണ്ടുപോകുന്നു. ഖബർ എന്ന കല്ലറക്കൂട്ടിലേക്ക് നമ്മൾ ഇറക്കി വെക്കപ്പെടുന്നു. അവല മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, പരലോകത്തിന്റെ പടിപ്പുരയാ ഒന്നാമത്തെ വീടാ. അവിടെ ജയിച്ചാൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടു. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് മുണ്ട് കെട്ടിയിട്ട് നമ്മളാ ഇടുങ്ങിയ കബറെന്ന് കല്ലറക്കൂട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോ നമ്മൾ ഓർക്കണേ മേടക്കോ പകരം സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്കാന അത് മാത്രമല്ല അതിലെപ്പോഴും മഹദാന. ആരാണ് അവിടെ ആ ഇടുങ്ങിയ കബറെന്ന കല്ലറ കൂട്ടിൽ പെട്ടുമെത്ത ഒരുക്കി തരാൻ ആളില്ല. സുഖ സുഷുപ്തിയിൽ കടിഞ്ഞവരാണെങ്കിൽ പച്ച മണ്ണിലേക്ക് കവിൾത്തടം വെച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ മേടക്കോ പകരം മണമഹാസുബഹാന റബ്ബിയ ദിന കിടക്കേണ്ട ദഹന സുമാന. അത്ര നാൾ കിടക്കണമെന്നറിയില്ല. ജീവിതത്തിന്റെ ഓരോ കൊല്ലം 2015 യാത്ര പറഞ്ഞപ്പോ 2016 പുതിയ കലണ്ടർ വന്നു, നമ്മൾ പറയാൻ തുടങ്ങി. ഒരു കൊല്ലം കഴിഞ്ഞു, പുതിയ ഡയറി വന്നു. ഓരോ സമയത്തിനെയും നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ നിശ്ചയിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ അറിയുമോ സഹോദരങ്ങളെ, ഖബറിൽ കഴിയുന്ന അവസ്ഥ കാലപ്പഴക്കം ചൊല്ലും തോറും ഓർമ്മകൾ മരവിച്ചു പോവാം. പഴയ പള്ളിക്ക് പോകുമ്പോ അറിയുന്ന ഖബറിനേക്കാളും നമ്മുടെ മുമ്പിലുള്ളത് അറിയാത്ത അല്ലേ. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അറിയുന്നവരാ കൂടുതലെങ്കില് നമ്മുടെ നാട്ടിൽ മരിച്ചുപോയ അറിയാത്ത ഖബറുകളാ ഖബർസ്ഥാനിൽ കൂടുതലുള്ളത്. എത്ര കാലം കിടക്കണമെന്ന് പറയാൻ പറ്റില്ല. നമ്മെ സ്വീകരിക്കാൻ അവിടെ ആരാ? പൊന്നുമക്കളില്ല, പ്രിയപ്പെട്ടവരില്ല, ഉറ്റവരില്ല, ചിതലും പുഴുക്കളും താവളം പെരുത്തുന്നതിൽ സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുല ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാടില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ലാത്തതുകൊണ്ട് അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2 തന്ന മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറുറാനി കടക്കും മറുകരാ. ഖബറിലേക്ക് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാവനമായ മുഖം, ഒരു പുള്ളി വീണാൽ മണിക്കൂറുകൾ നമ്മൾ കണ്ണാടിക്കുമ്പോ ചിലവഴിക്കുന്ന ഫേസ് പൗഡർ പുരട്ടുന്ന ക്രീം പുരട്ടി ഏകദേശം കണ്ണാടിക്കൊമ്പിൽ മുഖം മിനിക്കുന്ന നമ്മുടെ ഈ മുഖമുണ്ടല്ലോ, പച്ച മണ്ണിലേക്ക് ചേർത്ത് വെച്ചിരിക്കും ചതലുകളും പുഴുക്കളും എരച്ചു കയറുന്നു. 3 ദിവസാകുമ്പോഴത്തെ കണ്ണിന്റെ കൃഷ്ണമണി കൊഴിഞ്ഞു പോകുന്നു. മുഖത്തിന്റെ വികൃതമായ അവസ്ഥ നമ്മൾ ഓർക്കണം. ബാബുവെ കാത്തുരക്ഷിക്കണേ റബ്ബേ. നിങ്ങൾ സുഹൃത്ത് തബാറക്ക് ഓതിക്കോളി. സുഹൃത്ത് മുൻജി എന്നതിന് പേരുണ്ട്. മകരിബിന്റെ പക്ഷെ എന്നും തബാറക്ക് ഓതിയാൽ മയ്യത്തിന് കുഴപ്പം പറ്റൂല. മുഹമ്മദ് റസൂലുള്ളാഹി ഖബറിലെ മയ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. പുഴുവരിക്കൂല, ഒരു കുഴപ്പം വരൂല. മലായിക്കത്ത് വരുമ്പോ മറുപടിയാണ് നമുക്ക് സഹായത്തിന് സുഹൃത്ത് മുൻജിയുണ്ടാവും. തബാറക്ക് ഓതിക്കോളി.
പണ്ട് ഉണ്ടായിരുന്ന നല്ല ശീലങ്ങളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ഖബർ കഴിയണം, എത്ര കാലം കഴിയണം എന്ന് പറയാൻ പറ്റില്ല. അനന്തമായ ലോകം അവസാനം ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖറജത്തിൽ അർദു അസ്ഖാലഹ വഖാലിൽ ഇൻസാനു മാലഹ. ഭൂമി പ്രകമ്പനം കൊള്ളുന്നു, അതിനന്തർഭാഗത്ത് ഒളിപ്പിച്ചു വെച്ച മയ്യത്തുകളൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നു. ഖാലിൽ ഇൻസാനു മാലഹ, ഭൂമിയുടെ ഷെയ്പ്പ് മഹ്ശറയുടെ അവസ്ഥ കണ്ട് മനുഷ്യൻ അത്ഭുതപ്പെടുന്നു. പടച്ചവൻ എന്താണ് ഈ കാണുന്നത്? മഹ്ശറ വരുന്നു. 14,96,00,000 കിലോമീറ്റർ മീതെ നിൽക്കുന്ന സൂര്യൻ ഒരു ചാണു മീതെ കടുപ്പിക്കപ്പെടുകയാണ്. അവിടെ ഫീ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സബഅത്തു യുദല്ലുഹും അല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹുവിന്റെ അർശിന്റെ തണലില്ലാത്ത മറ്റു തണൽ കിട്ടാത്ത മഹ്ശറയിൽ 7 കൂട്ടർക്ക് അല്ലാഹു അർശിന്റെ തണ്ട് കൊടുക്കും. പറയുകയാണെങ്കിൽ അത് തന്നെ ഒരു ദിവസം പറയാണ്ട്. നീതിമാനായ ഭരണാധിപൻ വശാബുൻ നശാഫി ഇബാദത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുവത്വം കടിച്ചു കൂട്ടി ചെറുപ്പക്കാർ. വഖൽബുഹും മുഅല്ലഖും ബിൽ മസാജിദി, പള്ളിയുമായി മനസ്സ് ബന്ധിച്ച് കഴിയാൻ ഭാഗ്യം കിട്ടിയവർ. തിന്മക്ക് സകല സാഹചര്യം ഒത്തുകണങ്ങിട്ട് മിന്നിയാ ഖാഫുള്ള, എനിക്ക് പടച്ചോനെ പേടിയാണെന്ന് പറഞ്ഞതിന് രക്ഷ തേടുന്നവർ. വിജനമായിടത്ത് അള്ളാഹുവിനോർത്ത് കരയുന്നവർ, അള്ളാഹുവിനോർത്ത് കൊണ്ട് പരസ്പരം സ്നേഹിക്കുന്നവർ, വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്നവർ ഇടത് കൈ അറിയാതെ അത്രയും സൂക്ഷ്മവും സുതാര്യവുമായി ഇഖ്ലാസോടുകൂടെ ദാനം ചെയ്യുന്നവർ, 7 കൂട്ടർക്ക് അള്ളാഹു അർശിന്റെ തണ്ണു കൊടുക്കും. അള്ളാഹു ഏതെങ്കിലും ഒരു കൂട്ടരെങ്കിലും സാധുക്കളാ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. തമ്പുരാനെ, തീർന്നില്ല മഹ്ശറയിലെ ത്യാഗം അനുഭവിച്ച് ചെയ്തു തീർത്ത അമലിന്റെ അനുവാദത്തിൽ വിയർപ്പിൽ മുങ്ങിക്കളിച്ച് പടച്ചവന്റെ കരുണ കാത്ത് കഴിയുമ്പോ മുത്ത് ഹബീബിന്റെ ഷഫാഅത്ത് വരികയാണ്. അള്ളാഹുവിന്റെ ഷഫാഅത്ത്, ഹബീബായ തങ്ങളുടെ ഷഫാഅത്ത് കാരണം അള്ളാഹു തർഹിസാബ് ആരംഭിക്കുന്നു. ഇപ്പോഴത്തേക്ക് നമ്മുടെ കിതാബ് വലതുഭാഗത്തിനും ചെറുതുഭാഗത്തിനും ചിലർക്ക് മുഅ്മിനീങ്ങളായ മുത്തഖിങ്ങൾക്ക് മുൻഭാഗത്തിലൂടെ വലതു കൈ അത്തരക്കാർ അള്ളാഹുമ്മ ഉൾപ്പെടുത്തി തരട്ടെ. തമാടികളാണെങ്കിൽ പിൻഭാഗത്തിലൂടെ ഇടതു കൈയിൽ സ്വീകരിക്കുന്ന റബ്ബമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നന്മ തിന്മകൾ തൂക്കുന്നു, അള്ളാഹുവെ നന്മക്ക് മുൻതൂക്കം നൽകണേ റബ്ബേ. അങ്ങനെ മിന്നൽ വേഗത സ്വറാത്തി കടന്ന് റബ്ബേ നിന്റെ ലഖാ അനുഭവിച്ച് സ്വർഗം അനുഭവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അങ്ങനെ ദുനിയാവിലേക്ക് മടക്കമില്ലാത്ത സ്വർഗത്തിലേക്ക് നീങ്ങുന്ന നമ്മുടെ യാത്ര അല്ലാഹു നമുക്ക് ഒരുക്കി തരട്ടെ. റബ്ബേ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ നീട്ടുന്നില്ല, ബഹുമാനപ്പെട്ട ടിപ്പു സാഹിന്റെ നേതൃത്വത്തിലുള്ള ദുആ മജ്‌ലിസ് ഇവിടെ നടക്കാൻ പോവുകയാണ്. എല്ലാവരും നല്ല താല്പര്യത്തോടുകൂടെ, നല്ല ഖൽബിന്റെ ഹുദൂറോടുകൂടെ, മനസാന്നിധ്യത്തോടുകൂടെ ഈ പരിപാടിയിൽ പങ്കാളികളാവുക. അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. എല്ലാവരും ഇരുന്നിരിപ്പിന് എണീറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഇരിക്കുന്നതിന് മുമ്പ് പരമാവധി മുമ്പോട്ട് കയറിയിരുന്ന് നല്ല റാഹത്തോടുകൂടെ, അതുപോലെ അധികമൊന്നും നീട്ടിക്കൊണ്ടു പോവില്ല, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നാളെ നമ്മുടെ പരിപാടി ഇവിടെ നടക്കേണ്ടതുണ്ട്. ഒരുപാട് ദീർഘിപ്പിച്ചാൽ നമ്മൾ നാളത്തെ പരിപാടിക്കൊക്കെ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് വളരെ ഹ്രസ്വമായ ഒരു ദുആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നടത്തും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് ഇവിടെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ലിസ്റ്റ് ഒന്ന് വായിക്കാനുണ്ട്. 1-2 സാധനങ്ങൾ ലേലം ചെയ്യുന്നില്ല, അതിന് വില കൊടുത്തിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊടുത്തു വിടുകയാണ്, സമയം കളയുന്നില്ല. 3 സ്വലാത്ത് ചൊല്ലിയിട്ട് എല്ലാം നല്ല മനസ്സോടുകൂടെ, ആരും പിരിഞ്ഞു പോകരുത്. കാരണം ദുആന്റെ മജ്‌ലിസിന് വെള്ളിയാഴ്ച രാവ് അർദ്ധരാത്രി പിന്നിട്ട സമയമാണ്. ഹബീബിന്റെ മൗലിദുമായി ബന്ധപ്പെട്ട സന്തോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയാണ്. ഈ ചെറുപ്പക്കാർ ഇത്രയും ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് താല്പര്യം എടുത്തുകൊണ്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. റബ്ബ് താര വിജയിപ്പിക്കട്ടെ. 3 സ്വലാത്തിൽ എല്ലാവരും അവിടെ ഇരിക്കുക. محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم